ஹலோ ரேடியோ சுனோ 91.7 எஃப்எம் இல் இருந்து ஆர்ஜே பாரு, ஆர்ஜே வினு, ஆர்ஜே நிசா அண்ட் ஆர்ஜே சுராஜ் ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. തീർച്ചയായിട്ടും ഇപ്പോ ഒരുപക്ഷെ റേഡിയോ കേൾക്കുകയാണെങ്കിൽ, റേഡിയോ സുനോ കേൾക്കുകയാണെങ്കിൽ മനസ്സിലാവും എന്തിനെ പറ്റിയിട്ടാണ് ഇപ്പൊ നമ്മൾ ലൈവിൽ പറയാൻ വേണ്ടി പോകുന്നത്. ബിഗ് സ്ക്രീൻ സീസൺ 4 വലിയ സന്തോഷത്തിലാണ് ഫുൾ ടീം റേഡിയോ സുനോ ഇപ്പൊ നിൽക്കുന്നത്. അതെന്തായാലും നമുക്ക് പൊളിക്കാം. കുറെ ദിവസങ്ങളോട് നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. മലയാളത്തിന്റെ അഭിമാനം പൃഥ്വിരാജ് സുകുമാരനും ഒപ്പം തന്നെ ലൂസിഫർ എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ലൈവ് ആയിട്ട് ഞാൻ അവരെ കാണാം, ബാക്കി വിശേഷങ്ങൾ കേൾക്കാം. വലിയൊരു അംഗീകാരം ഈ സിനിമയ്ക്ക് തന്ന സിനിമാ പ്രേക്ഷകർ, സിനിമാ സ്നേഹികൾ, അതിന് ഈ ഒരു ഒരു പുതുമുഖ സംവിധായകൻ എന്ന നിലയ്ക്ക് ആദ്യ സംരംഭം ഇങ്ങനെ ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ ചെയ്ത് അത് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചതിൽ ഒരുപാട് സന്തോഷം, അഭിമാനം. അങ്ങനെ ഒരു അവസരം എനിക്ക് തന്ന ലാലേട്ടനും ശ്രീ ആന്റണി പെരുമ്പാവൂരും മലയാള സിനിമയ്ക്കും ഞാൻ നന്ദി പറയാം. റേഡിയോ സിനിമയിലെ ആർജെസ് നല്ല ആർജെസ് ആണോ എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല, കാരണം ഞാൻ ഇത് ഡെയിലി കേൾക്കുന്ന ഒരു റേഡിയോ ചാനൽ അല്ല, അത് ഇവിടുത്തെ ലോക്കൽ ലിസണേഴ്സ് ആണ് പറയേണ്ടത്. പക്ഷെ നല്ല ഡാൻസേഴ്സ്, അപ്പോ ശരിക്ക് ഒരു എക്സ്ട്രീംലി വെൽ ഓർഗനൈസ്ഡ് കൊറിയോഗ്രാഫ്ഡ് ഡാൻസ് പെർഫോമൻസ് വെൽക്കം തന്നതിന് താങ്ക് യു സോ മച്ച്. ശരിക്കും ദൈവത്തോടും എല്ലാ മലയാളികളോടും ഈ സിനിമയിൽ സഹകരിച്ച ഓരോരുത്തരോടും, മോഹൻലാൽ സാറിനോടും, രാജുവിനോടും, എല്ലാവരോടും ആദ്യമേ സ്നേഹവും നന്ദിയും ബഹുമാനവും എല്ലാം അറിയിക്കുകയാണ്. കാരണം നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്, നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യ ദിവസം തന്നെ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ആരവത്തോടെ എല്ലാ മലയാളികളും ഒരേ സ്വരത്തിൽ എല്ലാ സന്തോഷത്തോടെ ഏറ്റെടുത്തൊരു ചിത്രം, ആ സന്തോഷം കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പലപ്പോഴും സിനിമകൾ കണ്ടിട്ട് പലപ്പോഴും സംസാരിക്കാറുണ്ട്. പലരുടെയും പ്രതികരണങ്ങൾ ആ കുഴപ്പമില്ല കണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നതിൽ നിന്നൊക്കെ വിഭിന്നമായി ഏറ്റവും അധികം സന്തോഷത്തോടുകൂടി എക്സ്റ്റാറ്റിക് ആയിട്ടുള്ള എന്താ പറയുക എക്സ്പ്രഷനുകളോടുകൂടി പ്രേക്ഷകർ ഇറങ്ങി വരുന്ന ഒരു സിനിമ വളരെ കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ കാണാൻ. പൃഥ്വിക്ക് എന്താണ് കാസ്റ്റിംഗിലെ പൃഥ്വിയുടെ ഇതിലുണ്ടായിരുന്ന ഓരോരോ പ്രത്യേകത, ഒരു ഇവൻ ഒരു ചെറിയ കഥാപാത്രം ഒന്ന് പോകുമ്പോൾ പോലും അവര് പ്രസൻസ് അണ്ടർലൈൻ ചെയ്തിട്ടാണ്. ഭയങ്കര തിങ്കിങ് ആയിരുന്നു തോന്നിയിട്ടുണ്ട്, ഇത്രയും കാസ്റ്റ് ഒരുമിച്ച് ഇത്രയും ആൾക്കാർ ഒരുമിച്ചൊരു സിനിമയിൽ വന്നപ്പോഴേക്ക്. ആക്ച്വലി അത് അതിന് ഞാൻ ആദ്യം നന്ദി പറയേണ്ടത് മുരളിഗോപിയോടാണ്. സി ബേസിക്കലി ഇപ്പൊ ഇതിൽ ഞാൻ ഇത്രയും ആക്ടേഴ്സിനെ കാസ്റ്റ് ചെയ്തത് ഒരു അച്ചീവ്മെന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഞാൻ ഇത്രയും വർഷങ്ങൾ ഇൻഡസ്ട്രിയിലുള്ള ഒരാളായതുകൊണ്ടും എനിക്ക് ഒരുപാട് പേരോടും സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉള്ളതായത് ഒരാളായതുകൊണ്ടും എന്റെ ആദ്യ സിനിമയിലേക്ക് അഭിനയിക്കാൻ ഞാൻ ക്ഷണിച്ചാൽ പിന്നെന്താന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ വന്ന എല്ലാവരും തന്നെ വരും. പക്ഷെ ഐ തിങ്ക് ദി അച്ചീവ്മെന്റ് ഇസ് ഇൻ ദ ഫാക്ട് ദാറ്റ് സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരാൾ പോലും വേസ്റ്റഡ് ആണെന്ന് തോന്നില്ല എന്നുള്ളതാണ്. അത് എന്റെ ക്രെഡിറ്റ് അല്ല, ആക്ച്വലി അത് മുരളി ഗോപിയുടെ ക്രെഡിറ്റ് ആണ്. അദ്ദേഹം ഈ സ്ക്രിപ്റ്റിൽ ഓരോ ക്യാരക്ടേഴ്സിനെയും അങ്ങനെ ഫ്ലഷ് ഔട്ട് ചെയ്ത് ഒരു ക്യാരക്ടറിനെ എടുത്തു മാറ്റിയാൽ പോലും ഈ പ്ലോട്ട് കംപ്ലീറ്റ് അല്ല എന്നുള്ളൊരു അത്രയും ഇൻട്രിക്കേറ്റ് ആയിട്ട് വീവ് ചെയ്തിരിക്കുന്ന ഒരു ഒരു പ്ലോട്ടാണ്. സോ ആക്ച്വലി ദ ക്രെഡിറ്റ് ഷുഡ് ഗോ ടു ഹിം. പിന്നെ അഫ്കോഴ്സ് എനിക്ക് വലിയ സന്തോഷമുള്ളത് ഞാൻ ഈ നടീനടന്മാരെ ഒക്കെ ഞാൻ വിളിക്കുമ്പോൾ ഞാൻ ആദ്യം പറയുന്ന വാചകം ഇതായിരുന്നു, ഇതൊരു ചെറിയ വേഷമാണ്, നിങ്ങൾ ഈ സിനിമയിൽ വന്ന് ഈ വേഷം ചെയ്താൽ നിങ്ങൾക്കൊന്നും കിട്ടാനില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഗുണമാണ്, അപ്പോ അതുകൊണ്ട് എനിക്ക് അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്ര പറയുമ്പോ തന്നെ അവിടെ നിന്ന് എന്നെ ഇന്ററപ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ അതൊന്നും ചോദിച്ചില്ലല്ലോ എന്നാ വരേണ്ടത്. അപ്പൊ അങ്ങനെ എന്നെ എന്നോട് സ്നേഹം കാണിച്ച ആൾക്കാരാണ് അത്. ഐ എം സെയിങ് സ്റ്റാർട്ടിംഗ് ഫ്രം ലാലേട്ടൻ കേട്ടോ. ലാലേട്ടൻ ഈ സിനിമയിൽ മോനെ നമ്മൾ ഈ സിനിമ ചെയ്യുന്നു എന്ന് ലാലേട്ടൻ എന്നോട് പറഞ്ഞപ്പോ ലാലേട്ടൻ ഈ സിനിമയുടെ വിഷയം എന്താണെന്ന് പോലും അറിയില്ല. അപ്പോ ലാലേട്ടൻ എന്റെ പുറത്ത് വെച്ചൊരു ഒരു വിശ്വാസമാണത്. ഹി ഹാഡ് ട്രസ്റ്റ് ഇൻ മീ. 2016 മുരളി ആക്ച്വലി ഇത് പറയുമ്പോ കൊറേ പറയേണ്ടി വരും, അതാണ് ഞാൻ ആക്ച്വലി മുരളിയും ഞാനും ഒരുമിച്ചൊരു സിനിമയിൽ അഭിനയിക്കായിരുന്നു ആ സമയത്ത്, ടീ ആണെന്ന് പറഞ്ഞൊരു സിനിമയിൽ. ആൻഡ് വി വർ ഇൻ രാമുജിറാവ് ഫിലിം സിറ്റി. അപ്പോ കൊറേ നാളുകൾ വൈകുന്നേരം 6 മണി വരെ ഉള്ളൊരു ഒരു കോൾ ഷീറ്റ് ആണ്. വി ഹാഡ് ഡേ വർക്ക്. അപ്പൊ 6 മണി കഴിഞ്ഞാല് മുരളി എന്റെ റൂമിൽ വരും, അല്ലെങ്കിൽ ഞാൻ മുരളിയുടെ റൂമിൽ വരും. ആൻഡ് ദി ഓൺലി തിങ് വി ഗൈസ് ടോക്ക് അബൌട്ട് സിനിമ. ഞങ്ങൾക്ക് വേറെ ഒരു വിഷയത്തെ പറ്റിയും സംസാരിക്കാൻ താല്പര്യമില്ല, ഞങ്ങൾക്ക് അറിയത്തുമില്ല ആക്ച്വലി. അപ്പൊ ഇങ്ങനെ സിനിമയെ പറ്റി സംസാരിച്ച്
അന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു കാര്യം, മലയാളത്തിൽ ഒരു ഒരു ജോണർ മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ എന്നൊരു ഒരു സംശയം ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നു. ആൻഡ് ദാറ്റ് ഇസ് ദിസ് ഒരു ഒരു കമേഴ്ഷ്യൽ സിനിമയെ സെലിബ്രേറ്റ് ചെയ്യുന്ന, ഒരു മാസ് മസാലയെ സെലിബ്രേറ്റ് ചെയ്യുന്ന മൻമോഹൻ ദേശായും ഐ വി ശശി സാറും ഷാജി കൈലാസ് ഏട്ടനും ജോഷി സാറും ഒക്കെ പ്രിയൻ സാറും ഒക്കെ ഇങ്ങനെ വന്ന് ഒരു സെലിബ്രേഷൻ ആക്കി മാറ്റിയ ഈ ബിഗ് സ്ക്രീൻ സിനിമകൾ, അത് മലയാളത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു ഡിസ്കഷൻ അന്ന് വരികയുണ്ടായി. അതിനെ തുടർന്ന് മുരളി ആ അങ്ങനത്തെ ഒരു ജോണറിലുള്ള ഒരു വിഷയം എന്റെ മനസ്സിലുണ്ട്, അത് ലാലേട്ടനാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഇങ്ങനെ വെറുതെ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അത് ഇത് കൊള്ളാലോ, ഇത് ഇതൊരു കിടിലൻ സിനിമയാവാനുള്ള സാധ്യതയുണ്ട്, ആരാ ഡയറക്റ്റ് ചെയ്യുന്നത് ചോദിച്ചപ്പോ മുരളിയാണ് ആക്ച്വലി രാജു ചെയ്യുന്നു എന്ന് ചോദിച്ചത്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു, സി എനിക്ക് ഭയങ്കര ഒരു ഡ്രീം പ്രൊപ്പസിഷൻ, മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ് ലാലേട്ടൻ അഭിനയിക്കുന്നത്. അപ്പൊ മുരളി ഓൾറെഡി ഹാഡ് എ കമ്മിറ്റ്മെന്റ് വിത്ത് ആന്റണി പെരുമ്പാവൂർ, ആശീർവാദിന് വേണ്ടിയാണ് ലാലേട്ടനെ വെച്ചൊരു സിനിമ ചെയ്യുന്നെങ്കിൽ ചെയ്യേണ്ടത് എന്നൊരു കമ്മിറ്റ്മെന്റ് മുരളിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, പക്ഷെ എന്നൊരു ചെറിയ കുഴപ്പമുള്ളത്, ഇപ്പോ ആന്റണി പെരുമ്പാവൂറിനോടും ലാലേട്ടനോടും വിളിച്ചിട്ട് ഇത് പൃഥ്വിരാജ് ഇങ്ങനെ ഡയറക്ട് ചെയ്യാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട്, ഇപ്പൊ ഞാനാണ് ലാലേട്ടനെങ്കിൽ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ തോന്നുക ഇതിന് വട്ടാണെന്നാണ്. ഇതൊരു ഒരു യങ് ആക്ടറിന്റെ ഒരു 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 വട്ടാണ്, ഇറ്റ്സ് നോട്ട് എ സ്മോൾ ഫിലിം, ഇറ്റ്സ് എ ബിഗ് ഫിലിം. അത്രയും വലിയൊരു സിനിമയൊന്നും ഇങ്ങനെ ഒരു ഒരു വെറുതെ പറയുന്നതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഒന്നും അവർ ചിലപ്പോ അടുത്ത ദിവസം രാവിലെ 10 മണിക്ക് ആന്റണി പെരുമ്പാവൂർ ഹൈദരാബാദിലെത്തി നേരെ എന്റെ റൂമിൽ. അയ്യോ അത് പറയാം, നേരെ എന്റെ റൂമിൽ വന്നു. എന്റെ അടുത്ത് ആദ്യം ചോദിച്ചത്, അതെന്താണ് അങ്ങനെ പറഞ്ഞത്? അത് സ്വാഭാവികമായിട്ടേ ചിന്തിച്ചേ ഉള്ളൂ, വേറെ സംസാരമൊന്നുമില്ല. അപ്പൊ തന്നെ ഫോണിൽ ലാലേട്ടനെ വിളിക്കുന്നു, ആ സാർ ഞാനിവിടെ എത്തി എന്ന് പറഞ്ഞ ഫോൺ എനിക്ക് തരുന്നു. ലാലേട്ടൻ, മോനെ നമ്മൾ ഈ സിനിമ ചെയ്യുന്നു. അങ്ങനെ 12 മണിക്കൂറിൽ ഡയറക്ടറായ ആളാണ്. തീർച്ചയായിട്ടും എനിക്ക് സന്തോഷം തന്നെ തോന്നുന്നു. അതുകൊണ്ടാണല്ലോ 12 മണിക്കൂർ ഒരു ചരിത്രത്തിന്റെ ഭാഗമാവുക കൂടെ ചെയ്യാം അല്ലെ? അത് നമ്മൾക്കൊരു പ്രാർത്ഥനയായിരുന്നു. കാരണം വെച്ചാൽ അവര് ഈ രാജു സിനിമ ചെയ്യുന്ന സമയത്ത് നമുക്ക് ജോലിയൊന്നുമില്ലല്ലോ, നമ്മളതിന്റെ കൂടെ നിന്നാ മതി. ഈ സിനിമ തുടങ്ങിയ സമയം മുതൽ ഇത് ഇറങ്ങുന്ന സമയം വരെ ശരിക്കും അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിൽ ഉള്ള സിനിമ തന്നെയാണ് ചെയ്തത്. എനിക്ക് ഞങ്ങൾക്കൊക്കെ സാധാരണ സിനിമകളിൽ കുറച്ച് കൂടുതൽ ജോലി ഉണ്ടാവാറുണ്ട്. ഇത് അത്രയും ജോലി ഞാൻ ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. നേരത്തെ രാജു പറയണ്ടായിരുന്നു, ഇതിന്റെ ഒരു കോൺസെപ്റ്റലൈസേഷന്റെ ഒരു എംബ്രിയോണിക് പ്രോസസ്സ് മുരളി ഗോപിയിൽ നിന്നാണ് തുടങ്ങുന്നത് എന്ന് പറയുന്നത്. പക്ഷേ എത്ര കാലമായി രാജുവിന്റെ ഉള്ളിൽ ഇത്രയും എന്താ പറയുക, ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള ഒരു നായകന്റെ, അല്ലെങ്കിൽ ഒരു സ്റ്റീഫൻ നെടുമ്പള്ളിയുടെയോ അബ്രാം ഖുറൈഷിയുടെയോ ഒരു, ഇവർ രണ്ടുപേരും തന്നെ എത്ര കാലമായി പൃഥ്വിരാജിനെ പ്രൊവോക്ക് ചെയ്യുന്നു? ഞാൻ 2016 ഇതിന്റെ ഒരു തോട്ട് കേൾക്കുന്നത്, അന്ന് ഇതിന്റെ ഒരു തോട്ട് മാത്രമാണ്. അപ്പൊ ഞാൻ സിനിമ ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം സ്ക്രിപ്റ്റ് ആയിരിക്കരുത് എന്റെ അടുത്തേക്ക് വരുന്നത്. എന്റെ അടുത്തേക്ക് വരുന്നത് ഒരു തോട്ട് ആയിരിക്കണം. ആൻഡ് ദെൻ ദ ഡെവലപ്മെന്റ് ഓഫ് ദ തോട്ട്, ഐ ഷുഡ് ഓൾസോ ബി പാർട്ട് ഓഫ് ഇറ്റ് എന്ന് കരുതുന്ന ഒരാളാണ്. ആൻഡ് ആക്ച്വലി മുരളി ഈസ് എ വെരി പേഴ്സണൽ റൈറ്റർ. മുരളി എഴുതുമ്പോൾ മുരളി ആ സ്പേസിലേക്ക് ആരെയും കടത്തിവിടാതെ, ഡിഫറെന്റ് റൈറ്റേഴ്സ് ആർ ഡിഫറെന്റ് പ്രോസസ്സസ്. മുരളി അതാണ്, എനിക്ക് തോന്നുന്നു മുരളിയുടെ ഒരു പ്രോസസ് ഓഫ് ക്രിയേഷനിലേക്ക് ആദ്യമായിട്ട് ഒരാൾക്ക് മുരളി വാതിൽ തുറന്നു കൊടുത്തത് എനിക്കായിരിക്കും. അതെന്താ വെച്ചാൽ എനിക്ക്, ഞാനും മുരളിയായിട്ടൊരു എന്റെ ചേട്ടനെ പോലെയാണ്, ഞാനത് ആക്ച്വലി മുതലെടുക്കുകയായിരുന്നു. അപ്പോ എനിക്ക്, ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഓക്കെ എന്തായി അങ്ങനെ, അപ്പോ അറ്റ് എവറി സ്റ്റേജ് ഹി ലെറ്റ് മീ ഇൻ ടു ഹിസ് തോട്ട് പ്രോസസ്സസ്. അപ്പൊ ഇങ്ങനെ വന്ന് വന്ന് വന്നാണ് ഒടുവിൽ നിങ്ങൾ ഇപ്പൊ കേൾക്കുന്ന ഒരു ഫോമിൽ എത്തിയത്. അതിന്റെ ഒരു ഒരു ഫൈനൽ ഒരു സാധനം, ഒരു ഫൈനൽ ഒരു ഫോം എത്തിയതിന് ശേഷമാണ് ഞാൻ ആന്റണി പെരുമാറിനെ വിളിച്ചിട്ട് ഈ പടം ഓടുമെന്ന് തോന്നുന്നു. അങ്ങനെ ബേസിക്കലി ഇപ്പൊ ഈ സിനിമ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും, ഇത് ഒരു ഒരു പെർട്ടിക്കുലർ ജോണറിന്റെ സെലിബ്രേഷൻ ആണ്. ഒരു പെർട്ടിക്കുലർ ജോണറിന്റെ ഒരു മേ ബി ഒരു മോഡേൺ ഡേ സെലിബ്രേഷൻ ആണ്. ആ ജോണർ നമുക്ക് ഇന്ന് ആക്ച്വലി മലയാളത്തിൽ കുറച്ച് വിരളമാണ്. ആക്ച്വലി ഒരുപാട് സിനിമകൾ അങ്ങനെ സംഭവിക്കുന്നില്ല. അതിന്റെ കാരണങ്ങൾ പലതാണ്. ഒന്ന്, ഇറ്റ് റിക്വയേഴ്സ് എ ലോട്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഇത്തരം സിനിമകൾ ചെയ്യാൻ പൈസ വേണം. രണ്ട്, ഇത്തരം സിനിമകൾ ചെയ്യാൻ അതിഭീകരമായ എഫേർട്ട് വേണം, കാരണം അതിന്റെ സ്കെയിലും മൗണ്ടിങ്ങും എല്ലാം അത്രയും വലുതാണ്. ആൻഡ് തേർഡ്ലി, പലപ്പോഴും പലരും എനിക്ക് തോന്നുന്നു മനസ്സിലാക്കാതെ പോകുന്നത്, ഇതിപ്പോ സി ഞാനതിൽ സക്സസ്ഫുൾ ആയി ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല, അത് സിനിമ കണ്ടവർ മാത്രം പറയേണ്ടതാണ്.
പക്ഷേ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇത്തരം സിനിമകൾ പുൾ ഓഫ് ചെയ്യാൻ വലിയ ചലഞ്ച് ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോ ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മളൊരു ഒരു സീനിന്റെ ഷോർട്ട് ഡിവിഷനിൽ പോലും there is an additional thought process that should constantly be running in your mind as a filmmaker. നമ്മൾ ഒരു സീൻ ഷോർട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഇപ്പൊ ഒരു നായകൻ ഒരു പഞ്ച് ലൈൻ പറയുന്നു, നമ്മള് നമ്മുടെ ഷോർട്ട് ഡിവിഷനിൽ ലാലേട്ടൻ ആ പഞ്ച് ലൈൻ പറഞ്ഞാൽ തിയേറ്ററിൽ അതിന്റെ റിയാക്ഷൻ ഇത്ര സമയം നമ്മൾ കൊടുക്കണം. അപ്പൊ ആ കൊടുക്കേണ്ട സമയത്ത് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ആക്ടറിന്റെ ഒരു റിയാക്ഷൻ, സൈലന്റ് റിയാക്ഷൻ ഇടണം. ഓക്കെ, ഇറ്റ് സ്റ്റിൽ നോട്ട് ഇനഫ് ടൈം. സോ നമ്മളൊരു തേർഡ് പേഴ്സൺ അത് കാണുന്നതിന്റെ ഒരു തേർഡ് പേഴ്സൺസ് ഒരു പെർസ്പെക്റ്റീവ് റിയാക്ഷൻ നമ്മൾ കട്ട് ചെയ്യണം. ഓൺലി ദെൻ ഷുഡ് യു കം ബാക്ക് ടു ലാലേ. അപ്പൊ ആ ഒരു ജഡ്ജ് ഒരു പ്രോസസ്സും കൂടെ. അപ്പൊ അതാണ് മൻമോഹൻ ദേശായി പോലുള്ള ഫിലിം മേക്കേഴ്സ് അബ്സല്യൂട്ട് ലെജൻഡ് ആണെന്ന് ഞാൻ പറയുന്നത്. ബിക്കോസ് ടു ആക്ച്വലി ഇവോക്ക് മോബ് ഇമോഷൻ, അതൊരു ഫിലിം മേക്കറിന്റെ ഗ്ലോറിയസ് സക്സസ് ആണ്. ഇപ്പൊ നരസിംഹമൊക്കെ നമ്മൾ പോയിട്ട് ഇങ്ങനെ ആർപ്പ് വിളിച്ച് കൈയടിക്കുന്നത്, അത് ഷാജി കൈലാസ് എന്ന് പറയുന്ന ഫിലിം മേക്കറിന്റെ അൾട്ടിമേറ്റ് ക്രാഫ്റ്റ് ആണത്. അത് മലയാളത്തിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. ദിസ് ഇസ് എ ത്രോ ബാക്ക് ടു ദാറ്റ് കൈൻഡ് ഓഫ് സിനിമ. ഞാൻ അത്തരം സിനിമകളിൽ വലിയ ഫാനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തിയേറ്ററിൽ പോയിട്ട് കൈയടിക്കാനും ആർപ്പ് വിളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് അങ്ങനത്തെ സിനിമകളുടെ ജോണറിലേക്കുള്ള മുരളി ഗോപിയുടെയും എന്റെയും ട്രിബ്യൂട്ടാണ്. അതിനേക്കാൾ വലിയ ട്രിബ്യൂട്ടാണ് മലയാള സിനിമയിലെ 40 വർഷത്തെ മോഹൻലാൽ ഫിനോമിനുള്ള ഒരു ട്രിബ്യൂട്ടാണ് ഈ സിനിമ. അതിനപ്പുറം ഈ സിനിമയ്ക്ക് യാതൊരു അവകാശങ്ങളും ഇല്ല. ഒന്നും ഈ സിനിമ ഇതിനപ്പുറം വേറെ ഒന്നുമാണെന്ന് മുരളിയും പറയില്ല, ഞാനും പറയില്ല, ഞങ്ങൾ ആരും പറയില്ല. ഹാർട്ട്ഫെൽറ്റ് ട്രിബ്യൂട്ട് ഫ്രം എ ഫാൻ ബോയ്. അബ്സല്യൂട്ട്ലി ഫാൻ ബോയ് മൊമെന്റ് ആണ്. കാരണം രജനീഷാണ് പടം പേട്ട വരുന്ന സമയം നമ്മൾ പറഞ്ഞു, കാർത്തിക് സുബ്രഹ്മണ്യൻ പറഞ്ഞു ഐ ആം എ ഫാൻ ബോയ്. അതാണ് ഞാൻ കംപ്ലീറ്റ്ലി സ്ക്രീനിലേക്ക് കൊണ്ടുവന്നത്. സോ പൃഥ്വിരാജിന്റെ ഒരു ഫാൻ മൊമെന്റ്സ് ആയിരുന്നു സ്ക്രീനിലെ ലാലേട്ടന്റെ മാസ് സീൻസ് എല്ലാം വരുന്നത്. അബ്സല്യൂട്ട്ലി. പക്ഷെ നമ്മൾ വീണ്ടും എനിക്ക് തോന്നുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇഫ് യു ആർ എ ട്രൂ ഫാൻ ബോയ് ഓഫ് എനി ആക്ടർ, you should also be in tune with how the actor's stardom has evolved. ipo ipo chela yanu to put it in perspective, yanaka lalettanda true fans aanu. what i'm saying is yanaka 2000 shesham fan aayadalla, yanaka adinu mumbai lalettanda fan aayaa. ippozhthe kuttigal lalettanda fan aavunnathu ആറാം തമ്പുരാനും നരസിംഹവും ഒക്കെ കണ്ടിട്ടാണ് ഫാനാവുന്നത്. ഞാൻ ആറാം തമ്പുരാനും നരസിംഹം ഒക്കെ ഇറങ്ങുന്നതിന് മുമ്പേ ലാലേട്ടൻ പത്മരാജൻ സാറിന്റെ ഡയലോഗുകൾ പത്മരാജൻ സാറിന്റെ മോഡുലേഷനിൽ പറഞ്ഞിരുന്ന സമയത്തെ ഞാനൊക്കെ ഫാനായതാണ്. അപ്പൊ എന്റെ മനസ്സിലെ ലാലേട്ടൻ ത്രോ ബാക്ക് എന്ന് പറഞ്ഞാൽ അവിടെ മുതലാണ് തുടങ്ങുന്നത്. പക്ഷെ ഹാവിങ് സെഡ് ദാറ്റ്, പഴയ ലാലേട്ടനെ ഒന്നുകൂടെ കാണിക്കാം. ദാറ്റ് ടു മീ ഡസ് നോട്ട് വർക്ക്. എന്തിനാ നമ്മള് പഴയ ലാലേട്ടനെ കൂടെ കാണിക്കുന്നത്? ഹി ഈസ് സച്ച് എ സ്കിൽഡ് ഗിഫ്റ്റഡ് ആക്ടർ. എന്തിനാണ്, വൈ ഷുഡ് വി മേക്ക് ഹിം, യു നോ, ഗോ ബാക്ക്? അപ്പോ അദ്ദേഹത്തിന്റെ ഏജ്, അദ്ദേഹത്തിന്റെ സ്റ്റാർഡം, അദ്ദേഹത്തിന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, ഇതെല്ലാം ഇവോൾവ് ആയിട്ട് ഇന്ന് അദ്ദേഹം നിൽക്കുന്ന പൊസിഷനിൽ ഹൗ ഡു യു വോണ്ട് ടു സീ ഹിം? അത് ആണ് അതിന്റെ പ്രൊജക്ഷൻ ആണ്. അതിൽ എന്റെ പ്രൊജക്ഷൻ ആണ് സ്റ്റീഫൻ നെടുമ്പള്ളി. ഓരോ വാക്കുകളിലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആന്റണി ചേട്ട, ഈ സിനിമയുടെ ആദ്യം എനിക്ക് ഇവിടെ തിയേറ്ററിൽ പോയിരുന്ന് കണ്ടതിന് ശേഷം ആന്റണി ചേട്ടന് തോന്നിയ വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു വികാരം ഞങ്ങൾക്കൊന്ന് പറഞ്ഞറിയിച്ചപ്പോൾ, അത് ഏത് സിനിമയും പോലെയാണോ അതോ ഇതിന്റെ ഒരു ഗെയിൻ കുറച്ചുകൂടി കൂടുതലായിരുന്നു? അല്ല, ഇത് ശരിക്കും ഇപ്പൊ പറഞ്ഞ നരസിംഹം എന്ന് പറയുന്ന സിനിമ ആശീർവാദിന്റെ ആദ്യത്തെ ചിത്രമാണ്. അപ്പൊ ആ സിനിമ കാണാൻ ഇതേ കവിതാ തിയേറ്ററിൽ പോയി ഞാനിരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഈ ആരവം കേട്ടു. നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്ക് എന്താണെന്ന് സംഭവിച്ചതെന്ന് അറിയാത്തൊരു അവസ്ഥയായിരുന്നു. അപ്പൊ ഈ സിനിമ ഞങ്ങൾ കാണുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്നാണ്, ഒരു ഭാഗ്യമാണ്. ലാൽ സാർ ഉണ്ടായിരുന്നു, രാജു ഉണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് വന്നിരുന്നിട്ടാണ് സിനിമ കാണുന്നത്. ആ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ തോന്നി, കാരണം സാധാരണ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ ആദ്യം പറഞ്ഞ പോലെ കുറച്ചുകൂടെ നന്നാകാമായിരുന്നു, ആ സ്ഥലം അങ്ങനെ പറ്റിപ്പോയി, മറ്റേ പാട്ട് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു കമന്റ്സുകളെല്ലാം പുറത്തു വരും. അതിൽ നിന്ന് കുറച്ച് ശരിയാകും, അതൊക്കെ കുഴപ്പമില്ലാന്ന് കുറച്ച് നാൾ കഴിയും പറയും. അങ്ങനെ സൂപ്പർ ഹിറ്റ് ആകുന്ന സാഹചര്യങ്ങൾ ഒരുപാട് സിനിമകൾക്ക്, നമ്മളുടെ സിനിമകൾക്ക്, മലയാളത്തിൽ ഒരുപാട് ചിത്രങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ലൂസിഫർ എന്ന ചിത്രത്തിന് ഒരു സ്ഥലത്തും ഒരു മിനിറ്റ് പോലും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കാര്യം പോലും ശരിയായില്ലല്ലോ എന്ന് ഒരു മലയാളിയും പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ അതൊരു ഭാഗ്യമാണ്. അതൊരു ഒരു ശരിക്കും അതിന്റെ രാജു എന്ന് പറയുന്ന ആളുടെ ഹോംവർക്കാണ്. അദ്ദേഹം ആ സിനിമയിലേക്ക് ചിന്തിച്ച സമയം മുതൽ എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പ്രാവശ്യം അല്ല, ഒരുപാട് പ്രാവശ്യങ്ങൾ പറഞ്ഞു, അണ്ണ
അണ്ണൻ ഇത് എന്നെ വിശ്വസിച്ചാ മതി ബാക്കി ഞാൻ എന്നുള്ള വാക്ക് സ്നേഹത്തോടെ പറഞ്ഞ് പല പ്രാവശ്യങ്ങൾ ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് അങ്ങനെ സംസാരിച്ചില്ല. അപ്പൊ ഒരു ഭയങ്കര ഒരു വിശ്വാസത്തോടെ ഒരു സ്നേഹത്തോടെ അതിനകത്ത് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ദൈവം കൊടുത്ത ഫലമാണ്. വളരെ സൂക്ഷ്മമായിട്ടുള്ള ചില അംശങ്ങൾ വരെ ചിലർ ശ്രദ്ധിക്കാറ്. ഞാൻ ആ സിനിമ കാണുന്ന സമയത്ത് നോട്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ചില മൊമെന്റുകളാണ്. അതില് അലോഷിയുടെ കുഞ്ഞിനെ പറഞ്ഞ് അലോഷി തിരികെ പോകുന്ന ഒരു മൊമെന്റില് ക്യാമറ നിൽക്കുന്നത് അലോഷിയുടെ കുഞ്ഞിൽ നിന്നുള്ള ഒരു സജഷനിലാണ്. അതിനു പുറമെ തന്നെ അച്ഛനോട് യാത്ര പറഞ്ഞു പോകുമ്പോഴും കൊന്തയുടെ ഒരു സജഷനിലാണ് നടന്നു പോകുന്നത്. സ്റ്റീഫൻ നെടുമ്പള്ളി പറഞ്ഞോളൂ. മോഹൻലാൽ സാറിനെ ഇപ്പൊ ഞാനൊരു മോഹൻലാൽ സാറിനെ ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ്. എല്ലാ സിനിമകളും വ്യക്തിയുമല്ല. അപ്പൊ ഞാൻ എന്ത് മോഹൻലാൽ സാറിനെ എങ്ങനെ കാണണം ഒരു സിനിമയിൽ എന്ന് നമുക്ക് പല അറിവുകളും തോന്നലും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു സിനിമയിലൂടെ കാണിക്കാൻ പാകത്തിന് എനിക്കത് അറിയാത്ത ജോലിയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ സ്വപ്നം കണ്ടു പോകുന്ന പോലെ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് പൃഥ്വിരാജ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് അദ്ദേഹത്തോട് ഈ അവസരത്തിൽ ഈ ആദ്യത്തെ സന്തോഷം നിറഞ്ഞ ഈ ആദ്യമായി ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് എന്റെ ഹൃദയത്തിൽ നിന്നും ഒരു ഡയറക്ടർ ആകുമ്പോൾ ഒരുപാട് മാറണം രാജുവിൽ നിന്ന് തന്നെ. ഒന്ന് ഉറക്കം കളഞ്ഞു എന്നുള്ളത് ഇൻസ്റ്റാഗ്രാമിലൂടെ അറിഞ്ഞു. ബാക്കി എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി രാജുവിൽ, എന്തൊക്കെ ചേഞ്ചസ് വരുത്തി, എന്തൊക്കെ രീതിയിലാണ് രാജു ഒന്ന് മാറിയത്? ഒരു ഡയറക്ടർ പൃഥ്വിരാജ് ആയപ്പോഴേക്കും നമ്മൾ പറയേണ്ട കഥ ഏത് രീതിയിലാണ് പറയേണ്ടത്, എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത് എന്നുള്ളതിനെ പറ്റി യു ഷുഡ് ഹാവ് എ വെരി ക്ലിയർ കട്ട് ഐഡിയ. പക്ഷേ വാട്ട് മോസ്റ്റ് പീപ്പിൾ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ഇസ് ഇപ്പോൾ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഫിലിം മേക്കിംഗ് സ്കിൽസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മാൻ മാനേജ്മെന്റ് സ്കിൽസ് എന്ന് പറയുന്നത്. സോ ലൂസിഫർ ഇസ് എ മാമത്ത് പ്രൊഡക്ഷൻ. സോ നമ്മുടെ അറ്റ് എനി ഗിവൻ പോയിന്റ് ഇൻ ടൈം നമ്മൾ ട്രിവാൻഡ്രത്തെ ഷൂട്ട് ചെയ്യുമ്പോൾ ചില ദിവസങ്ങളിൽ 5000 പേരുണ്ട് ലൊക്കേഷനിൽ. 5000 ആൾക്കാർ ലൊക്കേഷൻ ഹോസ്പിറ്റൽ സീൻ. ഹൗ ഡു യു മാനേജ് ദിസ്? അപ്പോ ഈ 5000 പേരും ആ വെയിറ്റിംഗ് ഫോർ എ കമാൻഡ് ഫ്രം ദി ക്യാപ്റ്റൻ. ഞാൻ പറയണം, എന്റെ അടുത്ത് വന്നിട്ട് സാർ ഈ ഇപ്പം 4 ബസ്സിൽ ആയിട്ട് ഒരു 1500 പേര് അല്ലെങ്കിൽ ഒരു 4 ബസ്സിലായിട്ട് ഒരു 800 പേര് വന്നിട്ടുണ്ട്. ഈ 800 പേരെ എന്ത് ഡ്രസ്സാണ് കൊടുക്കേണ്ടത്? വൈറ്റ് ആൻഡ് വൈറ്റ് ആണോ സിവിൽ ഡ്രസ്സാണോ? അത് കഴിഞ്ഞ് സാർ പോലീസ് ക്യാമ്പിൽ നിന്ന് റയറ്റ് പോലീസ് 30 പേര് വന്നിട്ടുണ്ട്. അവർക്ക് 10 പേർക്ക് പ്ലാസ്റ്റിക് ഫൈബർ ഷീൽഡ് ഉള്ളൂ, മറ്റേത് ബാംബൂ. ഇത് അങ്ങനെ അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് ഡിസിഷൻസ് ഇങ്ങനെ കോൺസ്റ്റന്റ്ലി നമ്മളിങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കണം ത്രൂ ഔട്ട് ദ ഡേ. ദാറ്റ് അതാണ് ആക്ച്വലി ഐ തിങ്ക് ദാറ്റ്. കാരണം നമ്മൾ ഇപ്പോഴത്തെ നമ്മൾ വിയർ ഫിലിം മേക്കിങ്ങിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയല്ലേ. സോ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഐ തിങ്ക് it's always advised that nammada filmmaking process should be sorted before you start the film. Karanam cinema thodangi kayumba itharamulla ingante decisions constantly eduthukonde irikkandi varu. So enikku actually luciferinte ore scene ore shotum engane venam nalladine petti oru more or less oru dharana cinema shoot thodangane munpu undayirunnu. And my narration luciferinte narration njan narrate cheyumba 8 manikur okke edukkana njan aalayittu kada paranjappozhum enikku 6 manikur angane eduthu. Karanam njan ingane പറഞ്ഞു തുടങ്ങുമ്പോൾ ഷോർട്ട് ബൈ ഷോർട്ട് ഇങ്ങനെ പറയും. അപ്പൊ ഞാനത് ഈ ഒരുപാട് പേർക്ക് ഞാൻ നറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ അസിസ്റ്റൻസിനെ നറേറ്റ് ചെയ്തു, എന്റെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ടീമിനെ നറേറ്റ് ചെയ്തു, എന്റെ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ്യൂം അങ്ങനെ എല്ലാവർക്കും. എന്റെ ആക്ച്വലി ഞാൻ എല്ലാവരോടും ഐ കീപ് സെയിങ് ഇല്ല ഞാൻ നറേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഇതെന്റെ ഒരു എന്റെ ഒരു എക്സസൈസ് ആയിരുന്നു ആക്ച്വലി. ഓരോ പ്രാവശ്യം നറേറ്റ് ചെയ്യുമ്പോഴും ഫുൾ നറേറ്റ് ചെയ്തിട്ട് ഒരു പോയിന്റ് എത്തുമ്പോൾ പറയുമ്പോൾ എനിക്ക് തന്നെ തോന്നും ഇത് ഇങ്ങനെ നല്ലതോ കണ്ടത് തന്നെ റീവോക്ക്. അങ്ങനെ ദാറ്റ് വാസ് മൈ എക്സസൈസ്. അപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്രം ആൻ ആക്ടർ ടു എ ഫിലിം മേക്കർ ഏറ്റവും കൂടുതൽ ഒരു വ്യത്യാസം തോന്നിയത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഹാവിംഗ് ടു മേക്ക് ഡിസിഷൻസ് ഓൾ ദ ടൈം. ആൻഡ് ദീസ് ഡിസിഷൻസ് ആർ വെരി വെരി എക്സ്പെൻസീവ് ഡിസിഷൻസ്. എന്റെ ഒരു തീരുമാനമാണ് എന്റെ പ്രൊഡ്യൂസർക്ക് ഇൻ അൻ ഇൻസ്റ്റന്റ് ഒരു 25 lakhs ഒക്കെ മാറുന്നത്. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് ആലോചിച്ചെടുക്കേണ്ട തീരുമാനങ്ങളാണ്. ആന്റി ടീച്ചറെ, ഈ രാജുവിനെ ആക്ടറിൽ നിന്ന് ഡയറക്ടറിലേക്ക് മാറിയപ്പോൾ രാജു തന്നെ കണ്ട ഡിഫറൻസ് ഒക്കെ, ആന്റി ചേട്ടൻ കണ്ട ഡിഫറൻസ് എന്തൊക്കെയായിരുന്നു ഇങ്ങനെ മാറി നിന്ന് നോക്കുമ്പോ? ആന്റി ചേട്ടൻ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ ശരിക്കും ഞാൻ ആദ്യം ഞങ്ങളുടെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിട്ട് പോയി കണ്ട് സംസാരിച്ച് ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ക്ഷണിച്ച് കമ്മിറ്റ് ചെയ്തിട്ട് പോകുന്നതാണ്. അതിനുശേഷം അത് അങ്ങനെ നടക്കാതെ പോയി. അപ്പൊ ശരിക്കും ഞാനും വിചാരിച്ചു ഇദ്ദേഹം വന്നിട്ട് ഈ വേറൊരു ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഉണ്ടാകുന്ന കുറെ കാര്യങ്ങളിൽ നിന്നെല്ലാം മാറിയിട്ടായിരിക്കുമല്ലോ ശരിക്കും ഒരു ഡയറക്ടർ മാറുന്നു. അപ്പോ എങ്ങനെ ഇവർക്ക് അതിനെ ഉൾക്കൊള്ളാൻ പറ്റുമെന്നായിരിക്കുമെന്ന് നമുക്ക് അറിയില്ല. നമ്മൾ ദൂരെ നിന്നിട്ട് ശ്രദ്ധിക്കാനല്ലേ പറ്റുള്ളൂ.
പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഉച്ചക്കൊക്കെ ഞങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇതേപോലെ ക്രൗഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം മാത്രം അവിടെ അവിടെ ഇരുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് കുറച്ച് പേര് പറഞ്ഞു വിട്ടിട്ട് ഭക്ഷണം കഴിക്കാൻ പോകും, അത് കഴിഞ്ഞ് കുറച്ചുപേർ വന്നും ഷൂട്ടിംഗ് ഒന്നും ബ്രേക്ക് ഇല്ലാതെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കണം. കാരണം ഈ പറഞ്ഞ പോലെ ക്രൗഡിനൊക്കെ നോക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. അവരൊക്കെ ഒരു ദിവസത്തിൽ ഇത്ര സമയം വരെ വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ സാഹചര്യത്തിലാണ്. അപ്പൊ അടുത്ത് നിൽക്കുകയല്ല അദ്ദേഹം അതിനകത്ത് ഇൻവോൾവ് ആയിട്ട് കൂട്ടത്തിൽ എല്ലാവരും അതിന്റെ കൂട്ടത്തില് അത് എന്താ പറയാ ആ ഒഴുക്കിൽ തന്നെ നിൽക്കുകയായിരുന്നു. ലാൽ സാറ് എല്ലാവരും ലാൽ സാറിനെയൊക്കെ എന്താ പറയാ ഇതിനകത്ത് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനൊത്ത് നിന്നു എന്ന് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ സന്തോഷങ്ങൾ വിജയാഘോഷത്തിന് പറഞ്ഞൊരു ചെറിയ ബ്രേക്ക് എടുക്കണം. കാരണം നമ്മൾ ഫേസ്ബുക്കിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുക, രാജുവിനെ ആന്റി ചാനെ കാണാനായിട്ട് ഒരുപാട് പേര് ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്തോണ്ടിരിക്കുകയാണ്. റേഡിയോ സുനോ 91.7 എഫ്എമ്മിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഒരുപാട് പേര് ഇങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു രാജുവിനും അത് കാണാൻ തോന്നുന്നു, പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ചോദ്യങ്ങൾക്കൊക്കെ പല ചോദ്യങ്ങൾക്കും നമുക്ക് മറുപടി പറയാനാവും. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് നല്ലൊരു മനോഹരമായ ഒരു പൃഥ്വി സിനിമയിലെ ഗാനം കേട്ടുകൊണ്ട് തന്നെ അല്ലെ, ഒരു പുതിയ മുഖമാണല്ലോ രാജുവിന്റെ, ആ പുതിയ മുഖത്തിന്റെ വിജയം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആഘോഷിക്കാറുണ്ട്. ആ ഗാനം നമസ്കാരം നമസ്കാരം. So thank you for the warm welcome to Qatar. ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ സിനിമയ്ക്കും തന്ന സ്വീകരണത്തിന് വലിയ വലിയ നന്ദി. സിനിമ കണ്ടിട്ടില്ലാത്തവർ ടിക്കറ്റ് കിട്ടാതിരിക്കട്ടെ കുറച്ച് നാള്. സോ യാ ഐ മീൻ കണ്ടിട്ടില്ലാത്തവർ ടിക്കറ്റ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും കുടുംബസമേതം പോയി കാണണം. യാ താങ്ക് യു. സന്തോഷം, എല്ലാ സപ്പോർട്ടിനും നന്ദി. സന്തോഷം അറിയിക്കുന്നു. എല്ലാവരും പോയി സിനിമ കാണുക. എല്ലാ എല്ലാ സപ്പോർട്ടും ചെയ്തതിന് എല്ലാ മലയാളികളോടും നന്ദി പറയുന്നത്. എനിക്ക് തോന്നുന്നു രാജു ഈ സിനിമയുടെ തുടക്കം മുതൽ തന്നെ ഓരോ കാര്യത്തിൽ വളരെ ഹോണസ്റ്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത്, ഇതൊരു ചെറിയ സിനിമയാണ് എന്നുള്ള മുൻവിധി. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ അങ്ങനെയാണ് പറയുന്നത്, ചെറിയ സിനിമ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ സിനിമയിലുള്ള കാര്യങ്ങൾ പുറത്ത് പറയാതിരുന്നു എന്ന് മാത്രം. ബിക്കോസ് ഇത് ഞാൻ ആക്ച്വലി ഈ ഡിസ്കഷൻ ഞങ്ങൾ തമ്മിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും ആനന്ദ ചേട്ടനോട് പറയുന്നത് ഇത് ആരും വിശ്വസിക്കാൻ പോകുന്നില്ല ചെറിയ സിനിമ. ഇതിന്റെ ഒരു ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ ബാനർ മലയാളത്തിലെ ഇത്രയും വലിയ ഒരു ഒരു ലെജൻഡ് അഭിനയിക്കുന്നു, ഇങ്ങനത്തെ ഒരു സ്റ്റാർ കാസ്റ്റ്, കുഞ്ഞു പടമാണ്, ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. പക്ഷെ ഈ സിനിമയിൽ എന്തൊക്കെ ഉണ്ട്, ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ പറയാതെ സ്ക്രീനിൽ പോയി കാണണം എന്നാണ് എന്റെ ആഗ്രഹം. അതിപ്പോ സ്ക്രീനിൽ കാണേണ്ട ആവശ്യമില്ല, ടിക്ടോക്കിൽ കാണാൻ തോന്നുന്നു. കാരണം എല്ലാരും ഇത് അതെ തിയേറ്ററിൽ പോയി ഷൂട്ട് ചെയ്തിട്ട് അവര് കാണിക്കുന്ന ഒരു ക്രിമിനൽ കുറ്റമാണെന്ന് അറിയാതെ തന്നെ ഇതിങ്ങനെ പരത്തുന്നുണ്ട്. എനിവേ, അപ്പോ ദാറ്റ് വാസ് ദി തോട്ട് പ്രോസസ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെറിയ സിനിമ എന്ന് എവിടെയും പറഞ്ഞില്ല, എന്റെ പേടി ഞാൻ ഈ അടുത്തൊരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. അതല്ല, ഈ സിനിമയിലെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ലിഖിതമായിട്ടുള്ള പല നിയമങ്ങളുണ്ട്. പലപ്പോഴും ഇപ്പോഴുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ എങ്ങനെ വൈറലാക്കാം, ഇത് വളരെ വ്യത്യസ്തമായ സിനിമയാണ്, എന്തൊക്കെ ഭാഷകൾ ഉപയോഗിക്കാം, പുതിയ പുതിയ വൊക്കാബുലറികളൊക്കെ ഉണ്ടാവും. പക്ഷെ പൃഥ്വിയിൽ നിന്ന് അതൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഹോണസ്റ്റ് ആയിട്ടാണ് ഇത് പറയുന്നത് എന്ന് 100% ഹോണസ്റ്റ് തന്നെയായിരുന്നു. ഈ സിനിമയെക്കുറിച്ച് വലിയ അവകാശവാദങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷ നൽകിയ ഒരു കാര്യം എന്ന് തന്നെ പറയാം. നമ്മള് ഇഷ്ടത്തോടെ ഒരു ചോദ്യം എന്നൊരു സെഗ്മെന്റ് കഴിഞ്ഞ ദിവസം ഞാൻ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ, അതിനകത്ത് സുജി കുമാറിന്റെ ഒരു ചോദ്യം ആന്റണി ചേട്ടനുണ്ട്. എന്ന ഒരു മുഴുനീള ചിത്രത്തിൽ കാണാൻ പറ്റും ആന്റണി ചേട്ടൻ?
നമ്മള് ലാലേട്ടന്റെ മൂവി കാണുമ്പോ ആന്റണി ചേട്ടന്റെ മാസ് എൻട്രി എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇപ്പൊ ഇപ്പൊ നമുക്ക് കൈവീശുന്ന പോലെ തന്നെ ഒരു മാസ് എൻട്രി മതി, തിയേറ്റർ മൊത്തം വിളകും. അതാണ് ആന്റണി ചേട്ടന്റെ സപ്പോർട്ട്. അല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു സിനിമ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ലൂസിഫറിന്റെ രണ്ടാം ഭാഗം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? സോഷ്യൽ മീഡിയ ചോദ്യമാണ്. അതുപോലെ ലാലേട്ടനെ വെച്ച് സൂപ്പർ ഹിറ്റ് എന്നാണ് മമ്മൂക്ക പടം ചെയ്യുന്നത്? രാജുവേട്ടാ വലിയ ആഗ്രഹമാണ് അത്. പക്ഷെ അത് ഞാനല്ല ചെയ്യേണ്ടത്. അത് മമ്മൂക്കടുത്തൊക്കെ നമ്മള് പോകുമ്പോ മമ്മൂക്ക ഡിസേർവ് ചെയ്യുന്ന ഒരു ഒരു സ്ക്രിപ്റ്റുമായിട്ട് പോണ്ടേ. അല്ലെ, മറ്റൊരു വേദിയിൽ വെച്ച് ഒരു ഡേറ്റ് തരണമെന്ന് പൃഥ്വി പറഞ്ഞപ്പോ എന്നോ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞു എന്നാണ് മമ്മൂക്ക പറഞ്ഞത്. മമ്മൂക്കയുടെ മെഗ്നാനിമിറ്റി അത്. ഞാൻ ഒന്നുകൂടെ ചോദിക്കണം, എനിക്ക് മമ്മൂക്ക ലൂസിഫർ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഒരു കഥയായിട്ട് വരുമ്പോ എന്റെ പടത്തിൽ അഭിനയിക്കണേ. അബ്രഹാം ഖുറൈഷിയുടെ സ്റ്റോറി വരുമോ എന്നാണ് റിങ്കുവിനെ അറിയേണ്ടത്. അതാണ് എനിക്ക് പറയേണ്ടത്. വളരെ പ്രസക്തമായിട്ട് ഒരു ചോദ്യം മുമ്പ് കേട്ടിട്ടുള്ളതാണെങ്കിലും ചോദിക്കുന്നു. ഷഹീർ കുന്നിയൂരാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ചേട്ടൻ ഇന്ദ്രജിത്തിന്റെ മലയാള സിനിമ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ല എന്നൊരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു. ഇന്ദ്രജിത്തിന്റെ അഭിനയ സാധ്യത പ്രയോജനപ്പെടുത്തുന്ന സിനിമ ഒരുക്കാനുള്ള ശ്രമം ഇനി ഉണ്ടാകുമോ എന്നൊരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് എന്റെ ഭാഗത്ത് നിന്ന് മാത്രം ഉണ്ടാകേണ്ട ഒരു കാര്യമല്ല. ഐ റിയലി ഡു തിങ്ക് മലയാളം സിനിമ ഷുഡ് ഡിസ്കവർ ദാറ്റ് ആക്ടർ മോർ. അപ്പൊ എന്റെ സിനിമയിൽ ഞാൻ എല്ലാ ആക്ടേഴ്സിനോടും പറഞ്ഞോളെ, ഞാൻ ചേട്ടനോടും ഞാൻ പറഞ്ഞത് ചേട്ടാ ഇതൊരു ആക്ച്വലി ചേട്ടന്റെ കാലിബറിനൊന്നും എനിക്ക് ഓഫർ ചെയ്യാനൊന്നും ഇല്ല. അതൊരു ചെറിയ നീ കാര്യം പറയാം എന്നാ വരണ്ട അങ്ങനെ. അപ്പൊ ഇതിനകത്ത് ഗോവർദ്ധൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആക്ച്വലി ഇന്ദ്രജിത്തിന്റെ പൊട്ടൻഷ്യൽ ഷോക്കേസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഒന്നുമല്ല. പക്ഷെ ഹാവിംഗ് സെഡ് ദാറ്റ് ഗോവർദ്ധൻ ഇന്ദ്രജിത്ത് ചെയ്ത പോലെ മലയാള സിനിമയിൽ വരെ ആർക്കും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞുണ്ട്, ഡയറക്ടർ സംഘടന പൃഥ്വിരാജിനെ വേഗം വിലക്കേണ്ടിയിരിക്കുന്നു, കാരണം എല്ലാവർക്കും പണിയില്ലാതാവും. ഓ, എന്റെ പണി ഇല്ലാതാക്കാൻ പി വി രാജന്റെ ചോദ്യം, മധുര രാജ സർപ്രൈസ് എൻട്രിയിൽ രാജവേട്ടൻ വരുന്നുണ്ടോ? സത്യമായിട്ടും എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, എന്നെ വിളിച്ചില്ല. പക്ഷേ ഇപ്പൊ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ലൂസിഫറിന്റെ 27th ക്യാരക്ടർ ഇപ്പൊ വരും, ഇപ്പൊ വരും. രാജ വന്നപ്പോ ഫുൾ മാസമായിട്ട് പറഞ്ഞ മൊത്തത്തിന് കാര്യങ്ങളാണ് വിശ്വസിക്കുന്നത്. വേറൊരു സിനിമയെ പറ്റി എനിക്ക് അങ്ങനെ ഇല്ലാത്ത ഒരു കാര്യം പറയാൻ പറ്റില്ല. അത് ഐ വിൽ ഡു. ഞാൻ ആ സിനിമയോട് ചെയ്യുന്ന ഒരു ദോഷമാണത്. സ്വന്തം സിനിമയോട് നമുക്ക് പറയാലോ. അത് വേറൊരു സിനിമയെ പറ്റി ഇല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ട് എനിക്ക് എനിക്ക് അത് ചെയ്യാനുള്ള അവകാശമില്ല. മധുര രാജയിൽ ഞാൻ ഇല്ല, ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷെ ഐ ട്രസ്റ്റ് വൈശാഖ്. ആ സിനിമയിൽ ആ കഥയിൽ എന്റെ കഥാപാത്രത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നിരിക്കില്ല. അതുകൊണ്ടായിരിക്കും വൈശാഖ് എന്നെ വിളിക്കാത്തത്. ആൻഡ് ഐ എം റിയലി ലുക്കിംഗ് ഫോർവേർഡ് ടു ഇറ്റ്. കാരണം അതൊരു വലിയ ഹിറ്റ് ആകണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം അപ്പൊ തേർഡ് പാർട്ടിൽ എന്നെ വിളിക്കൂ. നാസർ ചോദിച്ചിരിക്കുന്നു, മലയാളത്തിന്റെ സകല കലാവല്ലഭനോടൊരു ചോദ്യം, നടൻ സംവിധായകൻ നിർമ്മാതാവ് ഗായകൻ ഇനി സ്വന്തം തിരക്കഥ പ്രതീക്ഷിക്കാമോ എന്നാണ് ചോദ്യം. അതേപോലെ ഫൈസൽ നരിക്കോടൻ ചോദിച്ചിരിക്കുകയാണ്, പൃഥ്വിരാജു സർ എനിക്ക് ഇഷ്ടപ്പെട്ടു ക്യാമറ ക്ലാരിറ്റി, ക്യാമറ ഏഞ്ചൽസ് സത്യം പറഞ്ഞാൽ ഞെട്ടിച്ചു. ക്യാമറ ഡിപ്പാർട്ട്മെന്റിന്റെ ഡോക്യുമെന്റ്സ് മുഴുവൻ എനിക്കല്ല വരേണ്ടത്, അത് സുജിത് വാസുദേവ് എന്ന് പറയുന്ന എക്സ്ട്രോർഡിനറി ഡയറക്ടറാണ്. നിങ്ങളിത് റേഡിയോ കേട്ട് പിന്നെ എന്റെ തലയിൽ കയറും. ഒരു ഭയങ്കര സ്പെഷ്യൽ ടാലന്റ് ആണ് സുജിത് വാസുദേവ്. സുജിത് വാസുദേവന്റെ ആണ്. ഞങ്ങൾ ഇതിനകത്ത് ഇനി റിലീസായ സ്ഥിതിക്ക് പറയാം. ആക്ച്വലി ഇത് ഒരു മലയാളത്തിൽ ഒട്ടും കണ്ട് പരിചിതമല്ലാത്തൊരു ഫോമാറ്റിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അനമോർഫിക് ലെൻസസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അനമോർഫിക് ലെൻസസ് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതിനേക്കാൾ വലിയ പ്രത്യേകത ഇതിന്റെ ആസ്പെക്ട് റേഷ്യോ. നിങ്ങൾ സിനിമ ഇന്ന് തിയേറ്ററിൽ കാണുന്ന ആസ്പെക്ട് റേഷ്യോ ഇസ് ഡിഫറെന്റ്. 1:2.8 എന്ന് പറയുന്ന ഒരു വൈഡ് സ്ക്രീൻ ആസ്പെക്ട് റേഷ്യോയിലാണ്. ഐ എം നോട്ട് ഷുവർ ഇഫ് ഇന്ത്യയിൽ ആ ആസ്പെക്ട് റേഷ്യോ ഒരു സിനിമ ഇതിനിപ്പോൾ പ്രൊജക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഒന്നും കാണുന്നില്ല. സോ ദാറ്റ് ഇസ് സംതിങ് റിയലി ന്യൂ. പിന്നെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് അത് ഞങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നു. ആക്ച്വലി ക്യൂ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രശ്നം, അങ്ങനെ പ്രശ്നം. അപ്പോ ആ ഐഡിയ എല്ലാം
ആസ് എ ഡയറക്ടർ പറയാനേ പറ്റൂ എനിക്ക്. അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് സിനിമാറ്റോഗ്രാഫറാണ്. സുജിത്തിനോട് ഞാൻ അൺബിലീവബിളി ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ സിനിമയിൽ. അത് സുജിത്തിന്റെ ഒരു എന്റെ കൂടെ സുജിത്ത് നിന്നില്ലായിരുന്നെങ്കിൽ ലൂസിഫർ ഇന്ന് കാണുന്ന ഒരു ഫോമിൽ എനിക്കത് എത്തിക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ മോളി ആന്റി റോക്സ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ഒരു ഷോട്ടിനിടയ്ക്ക് ഞാൻ സുജിത്തിനോട് പറഞ്ഞതാണ്, ഞാൻ എന്തെങ്കിലും ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യും, അന്ന് ഞാൻ നിങ്ങളെ ക്യാമറ ചെയ്യാൻ വിളിക്കും, അപ്പൊ അന്ന് ക്യാമറ ചെയ്യണം അന്ന് ഞാൻ പറഞ്ഞതാണ്. സോ ഹീസ് ബീൻ വിത്ത് മീ ഫോർ സോ മെനി ഇയേഴ്സ് നൗ. പിന്നെ എന്താ വെച്ചാൽ സുജിത്തോട്ടുള്ള എന്റെ കംഫർട്ട് ലെവല് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുക അടി ഉണ്ടാക്കാം, എന്നാലും വൈകുന്നേരം ആകുമ്പോൾ കുഴപ്പമില്ല, ശരിയാവും. അപ്പോ ആ ഒരു കംഫർട്ട് ലെവൽ എനിക്കുണ്ട്. ബട്ട് ഹീസ് ജസ്റ്റ് ആൻ അൺബിലീവബിൾ ടാലന്റ്. എനിക്ക് തോന്നുന്നു പാറു നേരത്തെ പറഞ്ഞ ഇപ്പൊ കറക്റ്റ് ആണ്, ഹീസ് എ ക്യാമറ ഏഞ്ചൽ. മറുവശമാണ് ഞാൻ ഈ പറയുന്ന ഒരു ഈ വൈറ്റ് സ്ക്രീൻ ഗ്രാൻഡിയർ ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും സുജിത്തിനും എനിക്കും ഇത് അച്ചീവ് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഒന്നും ആരും ഫ്രീ ആയിട്ട് തരുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ നല്ല ജസ്റ്റ് പുട്ട് ഇറ്റ് ഇൻ പെർസ്പെക്റ്റീവ്, നമ്മൾ സാധാരണ ഒരു ക്യാമറ സെറ്റപ്പ് ഉണ്ട് ഓൾമോസ്റ്റ് ഇരട്ടി പൈസയാവും ഈ ഒരു അനമോഫിക് സെറ്റപ്പിന്, അതൊക്കെ വേണമെന്ന് ഒരു പുതുമുഖ സംവിധായം പറയുമ്പോൾ എന്തിന് എന്ന് ചോദിക്കാനുള്ള പൂർണ്ണ അവകാശം ഒരു നിർമ്മാതാവ് അത് ചോദിച്ചില്ല. അതിന് പൂർണ്ണ ക്രെഡിറ്റ് ആന്റണി പെരുമാറാണ് ആക്ച്വലി. ചേട്ടന്റെ അടുത്ത് തന്നെ ഒരു അടുത്ത ചോദ്യം കൂടെ ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട്, ഷിജു തോമസിന്റെ ആന്റണി ചേട്ടൻ മോഹൻലാൽ സിനിമകളിലെ ഭാഗ്യമുത്താണോ? മോഹൻലാൽ സാറിന്റെ സിനിമകൾ എത്രയോ നമ്മളല്ലാതെ എത്രയോ സിനിമകൾ സൂപ്പർ ഹിറ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. നമ്മൾ അത് സത്യമാണല്ലോ, നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളതാണ്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളുടെ സിനിമകളിൽ അത് സംഭവിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരാളാണ്. ഈ ആക്ച്വലി നമ്മള് സിനിമയില് അഭിനയം ഒരു സ്കിൽ സെറ്റ് ആണ്, സ്കിൽ സെറ്റ്സ് ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഡയറക്ടർ ആവണമെങ്കിൽ അതിന് പ്രത്യേക സ്കിൽസ് ആവശ്യമുണ്ട്. സിനിമാറ്റോഗ്രാഫർ ആണെങ്കിൽ അത് തിയറട്ടിക്കലി അത് പഠിച്ചാലേ പറ്റുള്ളൂ. എഡിറ്റിംഗ് ആണെങ്കിലും അത് പഠിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് സ്കിൽ സെറ്റ്സ് ഇൻ സിനിമ ടുഡേ ഇസ് പ്രൊഡക്ഷൻ. ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ല പ്രൊഡ്യൂസർ ആകാൻ പറ്റില്ല. അതിന് സിനിമ മനസ്സിലാക്കണം, ആർട്ട് ഫോം മനസ്സിലാക്കണം. ഞാൻ ഇന്നലെ ഒരു വേറൊരു മാധ്യമ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഞാനൊരു ഫിലിം സ്കൂളൊക്കെ തുടങ്ങുകയാണെങ്കിൽ എന്റെ ഫിലിം സ്കൂളിലെ പ്രൊഡക്ഷൻ സ്റ്റുഡൻസിന്റെ ഏറ്റവും റെഗുലർ വിസിറ്റിംഗ് പ്രൊഫസർ ആന്റണി പെരുമാറായിരുന്നു. ടു ബി ഫ്രാങ്ക്, അത് ഇപ്പൊ ഞാനിപ്പോ ലൂസിഫർ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയും എനിക്കൊരു 16 ഗിയറുള്ള ഒരു ട്രക്ക് വേണം, അത് ഞാൻ മറിച്ചിട്ട് ഞാൻ പൊട്ടി തെറിപ്പിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പ്രൊഡ്യൂസർ എന്തും കുറച്ചുകൂടെ. അപ്പോ ഞാൻ പക്ഷെ അപ്പോ എന്റെ നിർമ്മാതാവിനെ കാരോനകത്ത് കയറ്റിച്ചേട്ടാ ഞാൻ ഈ സീൻ എങ്ങനെ എടുക്കാൻ പോകുന്നത് ഞാൻ പറയാം, ഞാൻ ഷോർട്ട് ബൈ ഷോർട്ട് പറയാം, ഇതിങ്ങനെ എന്തിനാണ് ഈ സീൻ ഇങ്ങനെ എടുക്കുന്നത് എന്ന് പറയും. ഇത് കേട്ട് കഴിയുമ്പോ ഞാൻ പിന്നെ ഒന്നും പറയണ്ട, തിരിച്ച് അണ്ണ 16 തീയതി ആ ട്രക്ക് അവിടെ എത്തിയിരിക്കും, നമ്മളത് എടുക്കുന്നു. അപ്പൊ അതൊരു ഭയങ്കരമായ ഒരു സിനിമയും അല്ല, ഹീ അണ്ടർസ്റ്റാൻഡ്സ് ഫിലിം മേക്കിംഗ്. അതായത് ഈ സിനിമയുടെ ഗ്രാഫിൽ ആ പോയിന്റിൽ ഈ മൂന്ന് സീക്വൻസുകൾ ഒന്നിനു പുറകെ ഒന്നായി വരണം. ബിക്കോസ് അത്രയും നേരം നമ്മൾ കേരളം, കേരള രാഷ്ട്രീയം, ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സിനിമ പെട്ടെന്ന് അങ്ങ് ഓപ്പണപ്പ് ആയിട്ട് ഇതെന്തോ ഇതിനേക്കാളൊക്കെ വളരെ വലിയൊരു ശക്തി ഇതിന് പുറമേ നിന്ന് വരുന്നുണ്ട് എന്ന് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. അതിന് യു നീഡ് ദാറ്റ് സ്കെയിൽ അല്ലേ? അതൊരു പ്രൊഡ്യൂസർ മനസ്സിലാക്കുക, അത് അങ്ങനെ തന്നെ എടുക്കണം എന്ന് പ്രൊഡക്ഷൻ ടീമിനോട് പറയുക, അതൊരു ഡയറക്ടേഴ്സ് ഡ്രീമാണ് ആക്ച്വലി. അതിലൊക്കെ വിജയിച്ചിട്ടുണ്ട്. പലപ്പോഴും ഈ അവിശ്വസനീയതകൾ കൂടുമ്പോഴാണ് പലപ്പോഴും പല കാര്യങ്ങളും പ്രേക്ഷകർ സ്വീകരിക്കാതെ വരുന്നത്. ഇവിടെയുള്ള അവിശ്വസനീയതകളെ വളരെ വ്യക്തമായി വിശ്വസിപ്പിക്കുന്ന ഒരു തന്ത്രം തന്നെ സിനിമയിലുണ്ട്. എനിക്കിവിടെ ഓരോ കാര്യം പറയാനുള്ളത്, നിങ്ങളിപ്പോ ഈ കാണുന്ന ഈ മാസീവ് എക്സ്പ്ലോഷൻ സീക്വൻസുകൾ, അത്തരം മിഡ് സീൽ ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്, ഇതൊന്നും ഗ്രാഫിക്സ് അല്ല, ഇതെല്ലാം വി ഷോട്ട് ഇറ്റ് ഇൻ റിയൽ. അതിനകത്ത് ഒരു എല്ലാം ആക്ച്വൽ ഫുട്ടേജ് ആണ്. അപ്പോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദി എഫേർട്ട് ആൻഡ് ദി ഇൻവെസ്റ്റ്മെന്റ് ബിഹൈൻഡ് ഇറ്റ്. യു വാസ് സ്പെസിഫിക് അബൗട്ട്? യാ, ഐ ആം എ ബിഗ് ബിലീവർ ദാറ്റ് VFX ഷുഡ് ഓൺലി ബി അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ്. നമ്മൾ ഒരു മാക്സിമം റിയൽ ആയിട്ട് അച്ചീവ് ചെയ്യാൻ, ഞാൻ ഭയങ്കര ക്രിസ്റ്റഫർ നോളൻ ഫാനാണ്, അപ്പോ എന്തൊക്കെ റിയൽ ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുമോ അത് റിയൽ ആയിട്ട് അച്ചീവ് ചെയ്തതിന് ശേഷം ഇപ്പൊ നമ്മൾ നടുക്കടലിൽ ഒരു ഒരു സീക്വൻസ് എടുത്തു. ഇന്ത്യൻ സിനിമയിൽ ഐ തിങ്ക് ഞാൻ തന്നെ ചെയ്തിട്ടുള്ള എത്രയോ സിനിമകളിലെ കീഴ്വഴക്കം, കടലിൽ ഒരു നൈറ്റ് സീക്വൻസ് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് പകൽ ഷൂട്ട് ചെയ്തിട്ട് ഗ്രേഡിംഗിൽ അത് നൈറ്റ് ആക്കുക, വാട്ട് വി കോൾ ഡേ ഫോർ നൈറ്റ്, അങ്ങനെ ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ സുജിത്തിന്റെ എന്റെയും ഒരു നിർബന്ധം ഇത് നൈറ്റ് തന്നെ ഷൂട്ട് ചെയ്യണം, നടുക്കടലിൽ രാത്രിയിൽ ഷൂട്ട് ചെയ്യണം.
അതിന്റെ കോംപ്ലിക്കേഷൻസ് ഭയങ്കര വേണം. എവിടെ നമ്മൾ ലൈറ്റ് വെക്കുക, നമുക്കൊരു ടോപ്പ് ആംഗിളിൽ നിന്ന് ഒരു സോഴ്സ് വേണമെങ്കിൽ ബലൂൺ ലൈറ്റ് വെക്കാൻ പറ്റില്ല, ഭയങ്കര കാറ്റൻസും. ഇവിടുന്ന് രണ്ട് കപ്പലുകളിലായിട്ട് നമ്മൾ എക്യുപ്മെന്റും ക്രൂവിനെയും ലക്ഷദ്വീപിലേക്ക് കൊണ്ടുപോയി ബാർജുകൾ വാടകയ്ക്കെടുത്ത് ഭയങ്കര വലിയൊരു പ്രോസസ്സാണ്. പക്ഷെ എന്റെ ഒരു എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു നമ്മളത് റിയൽ ആയിട്ട് തന്നെ അച്ചീവ് ചെയ്യുന്നുള്ളത്. അത് ഞാൻ നിർബന്ധം ഇപ്പൊ എനിക്ക് പറയാൻ സാധിക്കുന്നത് അങ്ങനെ വേണമെന്ന് പറഞ്ഞപ്പോൾ എന്നാ അങ്ങനെ തന്നെ വേണം എന്നൊരു പ്രൊഡ്യൂസർ പറഞ്ഞു. അതുകൊണ്ടാണ് ലാലേട്ടിനെ നമുക്ക് തിരിച്ചു തന്നു രാജുവേട്ടാ. എന്നോടൊപ്പം തന്നെ ഒരാളുടെ ഒരു കുഞ്ഞാഗ്രഹമുണ്ട് രാജുവേട്ടാ. എനിക്കൊന്ന് രാജുവേട്ടനത് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്റെ നെയിം പൃഥ്വിരാജ് സാറിന്റെ മുമ്പിൽ പറയുക, സാർ എന്റെ നെയിം ഒന്ന് വിളിച്ച് ഹായ് പറയാം. ഫൈസൽ നരിക്കോടൻ. ഫൈസൽ നരിക്കോടൻ, വലിയ സന്തോഷം ഒരു മെസ്സേജ് അയച്ചതിന്. ഫൈസൽ നരിക്കോടൻ ലൂസിഫർ കണ്ടു, കണ്ടിട്ടില്ലെങ്കിൽ ഫൈസൽ നരിക്കോടൻ എല്ലാവരെയും പറ്റി പറഞ്ഞു. സിനിമയിലെ ഓരോ കാസ്റ്റിനെ പറ്റി പറഞ്ഞു. ബോബിയെ പറ്റി പറയാണ്ട് പോവാൻ പറ്റില്ല. കാരണം ആ സിനിമയിലെ അത്രയും പവർഫുൾ ക്യാരക്ടറാണ്. എല്ലാവരും സിനിമ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞൊരു കാര്യം, ബോബി മനസ്സിൽ കയറി. ആൻഡ് ഓൾസോ കൃത്യമായ ലിപ്സിംഗും കൃത്യമായ ആ ഒരു സൗണ്ട് ഡബ് ചെയ്തേക്കുന്നു എല്ലാം തന്നെ, അത് വിവേക് ഒബ്റോയ് അല്ലാന്ന് ഒരിക്കൽ പോലും നമുക്ക് തോന്നത്തില്ല. സോ ഹൗ യു കാസ്റ്റ് ബോബിക്ക്, എങ്ങനെയാണ് വിവേക് ഒബ്റോയിലേക്ക് വരുന്നത്? ആക്ച്വലി ആദ്യം മനസ്സിൽ വന്ന കാസ്റ്റിംഗ് തന്നെ വിവേക് ഒബ്റോയ്. മുരളിക്കും എനിക്കും ആദ്യം മനസ്സിൽ വന്നത് തന്നെ വിവേക് ഒബ്റോയുടെ മുഖമാണ്. ഹൗ ഡു വി ഗെറ്റ് ടു ഹിം, അയാൾ മലയാളം സിനിമ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടാകുമോ ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞാൻ വിവേക് ഒബ്റോയിനെ എനിക്ക് പോയി കാണാൻ സാധിച്ചില്ല. നയൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മണാലിയിൽ നിന്ന് ഒരു ദിവസം രാത്രി ഫോണിലാണ് ഞാൻ നറേറ്റ് ചെയ്യുന്നത് സിനിമ. അപ്പൊ അന്ന് വിവേക് വാസ് റിയലി ബിസി, കാരണം ആമസോണിലുള്ള ഒരു ഇൻസൈഡ് എഡ്ജ് എന്ന് പറയുന്ന ഒരു ഒരു സീരീസിന്റെ ഷൂട്ടിലായിരുന്നു. ആൻഡ് ഈ സീരീസുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ യു റിയലി ഡോണ്ട് ഹാവ് ഫ്രീ ടൈം, ഡെയിലി ഷൂട്ടാണ്. സോ ഞാൻ ഫോണിൽ നറേറ്റ് ചെയ്തു ഹോൾ ഒരു 3-4 അവേഴ്സ് എടുത്തു. ഞാൻ ആക്ച്വലി ഐ ഗേവ് ലൈക്ക് എ ബ്രീഫ് കൈൻഡ് ഓഫ് നറേഷൻ. നറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹി സെഡ് യു നോ ഐ കാൻ ബിലീവ് സംതിങ് ലൈക്ക് ദിസ് ഇസ് ബീയിങ് പുൾഡ് ഓഫ്. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഗിവ് മീ വൺ ഡേ, എന്റെ എല്ലാ ഡേറ്റ്സ് ഞാൻ മാറ്റി വെച്ചിട്ട്. ആൻഡ് വി നീഡഡ് ഹിം ഫോർ ഓൾമോസ്റ്റ് 35 days. എല്ലാ ഡേറ്റ്സ് ഞാൻ അങ്ങോട്ടും ഷഫിൾ ചെയ്തിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ശരിയാക്കാം. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഹി കോൾ മീ ആൻഡ് സെഡ് മൈ ഡേറ്റ്സ് ആർ ഓക്കെ. പിന്നെ എന്റെ അത് പിന്നെ ഈ ആശ്രാദന്റെ കാര്യത്തിൽ എല്ലാം വളരെ എളുപ്പമാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആന്റണി പെരുമാനെ വിളിക്കുക, ചേട്ടാ അയാൾക്ക് ഡേറ്റ് ഉണ്ട്, ഓക്കെ. പിന്നെ അവിടെ സെറ്റിൽ എത്തും, അത് പിന്നെ നമ്മൾ അറിയേണ്ട കാര്യമില്ല. അത് ആ സോ ഞാൻ വിളിച്ചു പോണാലിന്ന് ചേട്ടാ വിവേക് ഒബ്റോയ്ക്ക് കഥ ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടോ, ഓക്കെ ബാക്കി ഞാൻ നോക്കിക്കോളാം. പിന്നെ ഷൂട്ടിങ്ങിന് എത്തി, അത് ബാക്കി എനിക്കറിയില്ല. എനിക്കൊന്നും എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ഞാൻ ഡബിങ്ങിലേക്ക് എത്തുന്നതിന് മുമ്പ് വൺ തിങ് ഹാവ് ടു സേ ഈസ് വിവേക് ഒബ്റോയ് അത്രയും എഫേർട്ട് എടുത്ത് ലൈൻസ് കാണാപ്പാടം പഠിച്ച് അത് അങ്ങനെ ഓരോ വേർഡും ഇനൻസിയേറ്റ് ചെയ്ത് ഡയലോഗുകൾ പറഞ്ഞു എന്നുള്ളതാണ് ആ പ്രോസസ്സിന്റെ വിജയത്തിന്റെ ആദ്യ ഘട്ടം. ഇപ്പൊ ചില ആൾക്കാർ ഐ ഹാവ് സീൻ അന്യഭാഷാ നടി നടന്മാർ ചിലർ വന്നിട്ട് ABCDFG അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ ഇതിന് ഓപ്പോസിറ്റ് ഒന്ന് അഭിനയിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറയുന്ന ആൾക്കാരുടെ ഓപ്പോസിറ്റ് നിന്ന് ഞാൻ കരയുകയും ചിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വിവേക് അതല്ല ചെയ്തത്. വിവേക് ഡയലോഗ് പഠിച്ചത് ഓരോ വാക്കും അയാൾ കംപ്ലീഷൻ അയാൾ പറഞ്ഞു. സോ ദാറ്റ് ഹാറ്റ്സ് ഓഫ് ടു വിവേക്. അയാൾ കാണിച്ച എഫേർട്ടിന് ആൻഡ് ഈസ് എ ബ്രില്ലിയന്റ് ആക്ടർ. എനിക്കത് അഗൈൻ ഞാൻ ഇന്ദ്രിയത്തിന്റെ കാര്യം പറഞ്ഞ പോലെ ഇന്ത്യൻ സിനിമ യൂട്ടിലൈസ് ചെയ്തിട്ടില്ലാത്ത ഒരു ആക്ടറാണ്. രാം ഗോപാൽ വർമ്മ സാർ മാത്രമാണെന്ന് തോന്നുന്നു വിവേകിനെ യൂസ് ചെയ്തത്. ഞാൻ എല്ലാ പടങ്ങളും കണ്ടിട്ടില്ല, സോ ഐ കാൻ കമന്റ് ഓൺ ദാറ്റ്. ബ്രില്ലിയന്റ് ആക്ടർ. ദെൻ വി ഹാഡ് ടു ഫൈൻഡ് എ വോയിസ്. കാരണം ഇഫ് ഐ ഹാഡ് 1 month എക്സ്ട്രാ, ഈ സിനിമ റിലീസ് ചെയ്യുന്നത് April 28 ഞാൻ വിവേകിനെ കൊണ്ട് ഡബ് ചെയ്യാൻ. ബിക്കോസ് നിങ്ങൾ അയാളുടെ റിയൽ സൗണ്ട് ട്രാക്ക് കേട്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. വിവേക് ഒബ്റോയ് ഒരു മലയാളം രണ്ട് മലയാള സിനിമ കൂടെ ചെയ്യുകയാണെങ്കിൽ നാലാമത്തെ സിനിമയിൽ വിവേക് സ്വന്തമായിട്ട് ഡബ് ചെയ്യും. ഐ ക്യാൻ വാച്ച് ഫോർ ഇറ്റ് ബിക്കോസ് ഇസ് മലയാളം ഇസ് ദാറ്റ് ഗുഡ്. ഞാൻ ഒരുപാട് അതർ ലാംഗ്വേജ് ആക്ടേഴ്സിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. വിവേകിന്റെ മലയാളം ഇസ് ഓൾമോസ്റ്റ് ലെറ്റ്സ് സേ ഒരു 80%, ബട്ട് ഐ ഡിഡ്ണ്ട് ടു ഗോ വിത്ത് 80%. സോ അൺഫോർച്ചുനേറ്റ്ലി മനസ്സില്ലാ മനസ്സോടെ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് വി ഹാഡ് ടു ഫൈൻഡ് എ വോയിസ്. കുറേ പേര് ട്രൈ ചെയ്തു. എൻഡിലാണ് വിനീതേട്ടന്റെ ഐഡിയ വരുന്നത്. സർഗം തുടങ്ങിയ ഓൾ ടൈം ക്ലാസിക്സിലെ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള വിനീതേട്ടന്റെ ഐഡിയ വരുന്നത്. വിനീതേട്ടൻ വന്ന് വേറൊരു ആക്ടറിനെ ഡബ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും അദ്ദേഹത്തിനില്ല. ഞാൻ വിളിച്ച് എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യമായിട്ട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഹി വാസ് സോ സ്വീറ്റ്. അയ്യോ എന്തായി പറയുന്നത്, അഫ്കോഴ്സ് ഐ വിൽ കം എന്ന് പറഞ്ഞ് വന്നു. ആൻഡ്
what he has brought to the character is invaluable. Urban Malayali slang. Exactly. And Vinidhar's voice and a texture. Vinidhar is a very good actor. He's a very, very good actor. Because he's a very, very good actor, he immediately spotted what Vivek was trying to do. So, pinne adinodu chernu nannittulla oru rendition-um voice and a texturing-um ellam brilliant job. Really brilliant job. Enikku ee cinemayile one of my favorite scenes, and njan ettum ingane aashwadicha shoot cheyatha oru scene Vivekum Manju aayittulla oru pivotal scene aanu aa cinema kaanunnavarku manasilaavum. എനിക്കൊന്ന് അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഇത്രയും ക്യാരക്ടേഴ്സ് ഉള്ള സിനിമയിൽ പൃഥ്വിരാജിന്റെ ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടർ ഏതാണ്? അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, മഞ്ജു വാര്യർ, മഞ്ജു വാര്യരുടെ ക്യാരക്ടർ, ടൊവിനോയുടെ ക്യാരക്ടർ, സായി കുമാർ വളരെ ഒരു ചെറിയൊരു കാലയളവിന് ശേഷം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വർമ്മ സാർ എന്ന് പറയുന്ന കഥാപാത്രം പൃഥ്വി എങ്ങനെയാണ് അതിനൊന്ന്? ആ ഒരു ഉത്തരം നമുക്ക് ഫേസ്ബുക്കിലൂടെ ലൈവ് ആയിട്ട് കാണാവുന്നതാണ്. മഞ്ജു അഗൈൻ വാസ് ഒരു ഫസ്റ്റ് ഓപ്ഷൻ. നമ്മൾ ഫസ്റ്റ് പ്രിയദർശിനി ആരാണെന്നുള്ളൊരു ഡിസ്കഷൻ പോലും ഉണ്ടായിട്ടില്ല. മുരളി ഞാനും അപ്പൊ തന്നെ മഞ്ജു ആയിരുന്നു. അപ്പൊ തന്നെ ഞങ്ങള് അപ്പോ ഞാനത് ഫോണിലൂടെ പറഞ്ഞപ്പോ ശ്രീ ആന്റണി പെരുമാർ പറഞ്ഞു, അയ്യോ വളരെ നല്ല കാര്യം, പക്ഷെ അതിന് തൊട്ട് മുൻപും പിൻപും ഉള്ള സിനിമകളിൽ ലാലേട്ടനൊപ്പം മഞ്ജു വാര്യരാണ് അഭിനയിക്കുന്നത്, അപ്പൊ അത് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ കഥ കേൾക്കണം, കഥ കേട്ട് കഴിഞ്ഞിട്ട് വീൽ ടേക്ക് എ കോൾ എന്ന് പറഞ്ഞു. ഞാൻ പോയി കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ ആന്റണി ചേട്ടനും ലാലേട്ടനും ഒരുപോലെ പറഞ്ഞു, ഇത് മഞ്ജു തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. ആൻഡ് അഗെയിൻ ഇറ്റ്സ് ആൻ അബ്സല്യൂട്ട് ലെജൻഡ്. ശരിക്കും ഞാൻ ഇതിനു മുമ്പ് സിനിമകൾ കണ്ട് ഞാൻ ഭയങ്കരമായിട്ട് പെർഫോമൻസസ് ആസ്വദിച്ചിട്ടുണ്ട്. വെൻ ഐ ഡയറക്റ്റഡ് ഹർ, അയ്യോ ഇത് ശരിക്കും ദ മോസ്റ്റ് സട്ടിൽ ഓഫ് ഇൻസ്ട്രക്ഷൻസ്. നമ്മള് മഞ്ജു ഇപ്പോ ചെയ്ത കറക്റ്റാണ്, പക്ഷെ അതിൽ ഇങ്ങനെ ഒരു സാധനത്തിന്റെ ഒരു ട്രേസും കൂടെ വന്നാൽ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു അടുത്തൊരു ടേക്ക് എടുക്കുമ്പോ, ഹൗ ഷീ ബ്രിങ്സ് ദാറ്റ് in such a deep level nalla absolute legend aanu enikku. Njan Manjuvinte thirichu varavina sheshamulla ella cinemagalum njan kandittilla, pakshe njan kandittulla cinemagal one of my favorite performances is Priyadarshini Ramdas. Tovino Tovinonde varem hazale chodiyunu, Tovino Lalettine thammil oru scene venamayirunnu aagrahichirunnu. ആ ആഗ്രഹം ബാക്കി വെക്കുന്നിടത്താണ് ട്രാക്കിന്റെ വിജയം. ടൊവിനോ ആയി അവൻ എന്റെ ഒരു അവൻ എനിക്ക് നന്നായിട്ട് അറിയാം. ആൻഡ് ഐ ഹാവ് സീൻ ഹിസ് ഹൗ ഹീസ് ഇവോൾവ്ഡ് ആസ് ആൻ ആക്ടർ. അപ്പോ ഞാന് ഈ എനിക്ക് അവനോടുള്ള സ്വാതന്ത്ര്യം കാരണം ഞാൻ വിളിച്ചിട്ട് ഞാൻ കഥയൊന്നും പറയാൻ പോകുന്നില്ല. നിന്റെ കരിയറിൽ എനിക്ക് ഏറ്റവും കൈഡി കിട്ടുന്ന സിനിമ ആയിരിക്കും എന്നാണ് ഞാൻ വെറുതെ, അന്ന് എനിക്ക് ഒരു ഉറപ്പില്ല കേട്ടോ അതൊക്കെ കൈഡി കിട്ടും എന്നൊക്കെ വെറുതെ അവനെ തൃപ്തിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു സം ഓഫ് ദ ബെസ്റ്റ് റിട്ടൺ സീൻസ് കുറച്ചേ ഉള്ളൂ എങ്കിലും ടൊവിനോയുടെ ക്യാരക്ടറിനാണ്. ആൻഡ് ഐ ആക്ച്വലി റിയലി തിങ്ക് ആസ് എൻ ആക്ടർ അവന്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ഇതിലെ ക്യാരക്ടർ. കാരണം അവൻ കൂടുതലും നമ്മൾ കണ്ട് ആസ്വദിച്ചിരിക്കുന്നത് ഈ ഒരു ബിഹേവിയറൽ ആയിട്ട് ചെയ്യേണ്ട സിനിമകളും ലൈക് ഇങ്ങനെ ക്യാം ഈ സിനിമ അങ്ങനെയല്ല, ഇത് ഇറ്റ്സ് എ കൊറിയോഗ്രാഫ്ഡ് ഷോർട്ട് ഡിവൈഡഡ് സ്റ്റേജ്ഡ് ഫിലിമാണ്, ഡ്രാമയാണ് ഈ സിനിമ. അപ്പൊ അങ്ങനെയുള്ള സിനിമകൾക്ക് എന്താന്ന് വെച്ചാൽ യു ഹാവ് ടു ഹാവ് യുവർ പെർഫോമൻസ് ഷുഡ് ഹാവ് ക്ലിയർ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് മീറ്റേഴ്സ്, മനസ്സിലായില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഷോർട്ട് മാസ്റ്റർ ഷോർട്ട് കഴിഞ്ഞാൽ ഒരു ക്ലോസ് വരും. അല്ലാത്ത തരം സിനിമകളുണ്ട്, യു സ്റ്റെപ്പ് ബാക്ക്, യു കീപ് ദ ക്യാമറ ആൻഡ് ആക്ടേഴ്സിനോട് പറയുന്നു ഇതാണ് സിറ്റുവേഷൻ, നിങ്ങൾ ബിഹേവ് ചെയ്യും, അത് വേറൊരു ഇതാണ്, ഇത് വേറൊരു ഇതാണ്. അപ്പൊ ഇത്തരം സിനിമയിൽ അവൻ എനിക്ക് ആരോ ഇത്തരം ഒരു സിനിമയിൽ ടൊവിനോ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ദാറ്റ് ഹി കെയിം ഇൻ ടു ദിസ് ആൻഡ് ഹി പുള്ള് ഇറ്റ് ഓഫ് എന്നുള്ളത് ഐ തിങ്ക് ഇസ് എ ടെസ്റ്റിമണി ടു ഹിസ് സ്കിൽസ്. അവൻ ഓഫ് കോഴ്സ് അവനൊരു ഗംഭീര ഫ്യൂച്ചർ ഉള്ള ഒരു ആക്ടറാണ്. ഐ ജസ്റ്റ് ഹോപ്പ് ദാറ്റ് ഹി കീപ്സ് വർക്കിംഗ് ആസ് ഹാർഡ് ആസ് ഹി ഡസ് നൗ. സായി ഏട്ടൻ, മഹേഷ് ശർമ്മ ആര് വേണം എന്നുള്ളൊരു ഡിസ്കഷൻ മുരളിയുടെയും എന്റെയും ഇടയിലുണ്ടായിരുന്നു. ആ ഡിസ്കഷൻ തീർന്നത് ഇതിൽ മഹേഷ് ശർമ്മയും ബോബിയും തമ്മിലുള്ള മസാല സിനിമകൾ കാണുന്നതിന്റെ ഗുണത്തെ കുറിച്ച് പറയുന്ന ഒരു സീനുണ്ട്. അപ്പൊ ആ ഡയലോഗ് എഴുതി കഴിഞ്ഞിട്ട് വെറുതെ ഞാൻ, അപ്പൊ എല്ലാ ഡയലോഗും ആദ്യം ഞാനാണല്ലോ പറയാ, അപ്പൊ ഞാൻ ഈ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും നോക്കിട്ട് പറഞ്ഞു, ഇത് സാഹിട്ടം പറഞ്ഞാലേ പറ്റൂ. ആ സീനും ഒരു ഒരു പഴയ അച്ഛൻ കൊടുത്ത ഒരു ഉപദേശം പറയുന്ന ഒരു സീനുണ്ട്. ഇത് രണ്ടും എഴുതി കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി ഇറ്റ് ഇസ് ഇനി ഡിസ്കഷൻ ഇല്ല, അത് സായേട്ടൻ തന്നെ ചെയ്യണം. ആൻഡ് അഗൈൻ വാട്ട് ആൻ ആക്ടർ, അയ്യോ അത് ശരിക്കും നമ്മള് സായേട്ടന്റെ മുഖത്ത് ഇങ്ങനെ ക്യാമറ ഒക്കെ വെച്ചിട്ട് ഇറ്റ്സ് എ ഡിലൈറ്റ് ടു സീ ഹിം, ഭയങ്കര ഒരു രക്ഷയില്ലാത്ത ആക്ടറാണ്. പിന്നെ ആരാണ് ഞാൻ ലിസണേഴ്സിനോട് ചോദിക്കണം,
വായു ചേട്ടൻ അത് നോ പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊരു ഓപ്ഷൻ പറയാം. സിനിമ കണ്ട് നിങ്ങൾ പറയും എനിക്ക് ഓപ്ഷൻ ഇല്ല, വായു ചേട്ടൻ ആ ക്യാരക്ടർ ഞാൻ ഇല്ലടേ, എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ആക്ച്വലി ചേട്ടാ ഇങ്ങനെ എന്താ മിണ്ടാതിരിക്കുന്നത്? എല്ലാരും അനു ചേട്ടനോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ആയിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത്, ലാലേട്ടൻ എവിടെയാ? സിനിമ റിലീസ് ചെയ്ത അന്ന് വൈകുന്നേരം എല്ലാവരും കൂടെ കൂടി വളരെ സന്തോഷമായി. സന്തോഷമായി ഇത് റിലീസിന്റെ അന്ന് തിയേറ്ററിൽ വരെ വന്ന് ലാൽ സാർ സിനിമ കണ്ടിരിക്കുകയാണല്ലോ, അപ്പൊ അതിന്റെ എല്ലാ സന്തോഷങ്ങളും പങ്കുവെച്ച്. എനിക്കറിയില്ലായിരുന്നു കേട്ടോ, ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്, ഇനി ഒരു സിനിമ സംവിധാനം ചെയ്യൂ ഒന്നും അറിയാത്ത അവസ്ഥയിൽ. എന്നാലും ഈ സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാം എന്ന് തീരുമാനിച്ച് ഞാൻ കവിത തിയേറ്ററിലേക്ക് പോവാണ്. അപ്പോ എന്നോട് അന്നച്ചേടൻ പറഞ്ഞു ട്രാവൻകൂർ കോർട്ട് എന്ന് പറഞ്ഞ ഹോട്ടലിൽ വന്നിട്ട് ഇവിടെ നമുക്ക് ഒരുമിച്ച് പോകാം എന്നാണ് പറഞ്ഞത്. അപ്പൊ ശരി, ഞാൻ ട്രാവൻകൂർ കോർട്ടിലേക്ക് പോയി. ഞാൻ പോയപ്പോ ലാലേട്ടൻ വന്ന് വണ്ടി കഴിഞ്ഞു, ചേട്ടൻ എങ്ങോട്ടാ? അഞ്ചുമാനെ ഞാനും വരുന്നുണ്ട് കവിതാ തിയേറ്ററിലോ. ചേട്ടൻ കവിതാ തിയേറ്ററിലോ, പൊന്നേട്ടോടെ നടക്കൂല. ഒന്നൊരു കുഴപ്പമില്ല മോനെ, ചേട്ടൻ വരുന്നുണ്ട്. മോന് ചേട്ടൻ തരുന്ന ഗിഫ്റ്റ് ആണ്. ആണെങ്കിൽ സിനിമ കാണാനും വയ്യ, ചേട്ടൻ അടുത്തിരിക്കുന്നത്. ഞാൻ ഫുൾ ടൈം ചില്ലറപ്പെട്ട കാര്യമൊന്നുമല്ല, മോഹൻലാലാണേ പത്തയ്യായിരം ആൾക്കാരിടയിലോട്ട് കൊണ്ടിറങ്ങുമ്പോ അതെനിക്കൊരു ബാങ്ക്. ഞാൻ പറയാം, എനിക്ക് ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തു എന്നുള്ളതിന്റെ. അത്രയും തന്നെ വലിയ എക്സ്പീരിയൻസ് ആണ് അതിന്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. ഒരു നോർമൽ ഓഡിയൻസിന്റെ ഇടയിൽ ഇരുന്ന് ലാലേട്ടന്റെ തൊട്ടടുത്തിരുന്ന് കാണുക എന്ന് പറയുന്നത് ഇറ്റ്സ് അൺബിലീവബിൾ. ലാലേട്ടന്റെ പ്രസ്താവന അങ്ങനെ തന്നെയായിരുന്നു, കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ. സിനിമ റിലീസിന് മുൻപാണ് പറഞ്ഞത്. സാറ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലും സംസാരിച്ചതായിട്ട് എന്റെ അറിവിലില്ല. ആദ്യമായി സംസാരിച്ചു. ഏറ്റവും കൂടുതൽ വാട്സാപ്പിൽ വൈറലായ ഒരു ഫോട്ടോ ആയിരുന്നു, അതിൽ എല്ലാരും പറഞ്ഞത് രാജുവായിട്ട് നിറകണ്ണുകളോട് ഇരിക്കുന്നു എന്നാണ്. ഇതിന്റെ സത്യാവസ്ഥ എന്താ? ഞാനൊരു നഗ്ന സത്യം പറയാം, ഞാനൊരു രണ്ടു ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. വൈകി കേൾക്കുന്ന ഒരുപാട് റേഡിയോ സിനിമയുടെ ശ്രോതാക്കൾ ഉണ്ടാവും. നമുക്കറിയാം വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തം തന്നെയാണത്. ലൂസിഫർ എന്ന സിനിമ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത, മലയാളത്തിന്റെ പ്രിയങ്കരായ അഭിനേതാവ് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമ തരംഗങ്ങൾ സൃഷ്ടിച്ച കേരളത്തിലും ഇപ്പോൾ നമ്മുടെ ദോഹയിലെ തിയേറ്ററുകളിലും ഒക്കെ നിറഞ്ഞുകൊടുകയാണ്. നമുക്കറിയാം ഇന്ന് വൈകിട്ട് ഇതിന്റെ സ്ക്രീനിംഗ് ഉണ്ട്. നോവോ സിനിമ സൂക്കു അക്കിഫിൽ വെച്ചാണ് ഇതിന്റെ സ്ക്രീനിംഗ് ഉള്ളത്. അവിടേക്ക് ഒരുപാട് ആളുകൾ ഇന്ന് എത്താൻ തയ്യാറായിട്ടുണ്ട്. പൃഥ്വിയെ കാണാൻ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിനിടയ്ക്ക് പൃഥ്വിയുടെ ഇത് സിനിമയിൽ നിന്ന് വേറിട്ട് ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. അതായത് പൃഥ്വി എപ്പോഴും സംസാരിക്കുന്ന സമയം പൃഥ്വിയുടെ അഭിമുഖങ്ങളിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലുള്ള ക്ലാരിറ്റിയാണ്. ഇത് വ്യക്തിപരമായി ഞങ്ങൾക്കറിയാനുള്ള ഒരു ആർജെയുള്ള ആർജെകളും ഞങ്ങൾക്കും ഒക്കെ അറിയാനുള്ള ഒരു ചോദ്യം മാത്രമാണ്, ഒരു ടിപ്പ് ഞങ്ങൾക്കറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു എന്താ പറയുക, ക്ലാരിറ്റി ഇല്ലാത്ത ഉത്തരങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഈ ഒരുപാട് പുസ്തകം വായിക്കാനും, ഹൗ ഡു യു അഡ്രിനലൈസ് യുവർ ഇന്റലക്ട്, ഇതിനൊക്കെ സമയം കിട്ടാറുണ്ടോ? അപ്പൊ ഞാനിതിനൊരു എക്സ്പേർട്ട് അല്ല, പക്ഷേ ഐ ടെൽ യു ഹൗ ഐ പ്രോസസ്. ഒരു കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ, ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം പറയുമ്പോൾ, അത് നല്ല ഭാഷയിൽ നല്ല വൊക്കാബുലറിയിൽ എലക്വന്റ് ആയിട്ട് തിരിച്ചതിന് മറുപടി പറയണമെങ്കിൽ സ്റ്റെപ്പ് വൺ സത്യം പറയണം. കാരണം നമ്മൾ കള്ളം പറയുമ്പോൾ യു ഹാവ് ടു മേക്ക് അപ്പ് തിങ്സ്. നമ്മൾ ആസ് വി സ്പീക്ക് യു ഹാവ് ടു ക്രിയേറ്റ് തോട്ട്സ് ആൻഡ് യു ഹാവ് ടു റെൻഡർ വൊക്കാബുലറി ടു ഇറ്റ്. സത്യം പറയുമ്പോൾ കുഴപ്പമില്ല, നമ്മൾ തോട്ട്സ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ആ വലിയ പ്രക്രിയ നമ്മൾ ഒഴിവാക്കുകയാണ്, സത്യമാണല്ലോ പറയുന്നത്. Secondly, to be frank, I actually think part of it is genetic. എൻ്റെ അച്ഛൻ വളരെ മനോഹരമായിട്ട് സംസാരിച്ചിരുന്നു. ഹി വാസ് എൻ ഇംഗ്ലീഷ് പ്രൊഫസർ ആൻഡ് ഹി ടോട്ട് ഇംഗ്ലീഷ് നാഗർകോവിൽ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്ന അധ്യാപകനാണ്. അമ്മ വളരെ മനോഹരമായിട്ട് സംസാരിക്കുന്ന ഒരു കേരളത്തിലെ ഒരു ലിറ്റററി ഫാമിലിയിലെ ഒരു ഒരു യങ്ങർ ജനറേഷനാണ് അമ്മ. കൈനിക്കര എന്ന് പറയുന്ന ഒരു ലിറ്ററി ഫാമിലിയാണ്, അവരുടെ യങ്ങർ ജനറേഷൻ. അപ്പോൾ ഐ ഗെസ് പാർട്ട് ഓഫ് ഇറ്റ് ഇസ് ജെനറ്റിക്, പാർട്ട് ഓഫ് ഇറ്റ് ഇസ് ഓൾസോ എൻ്റെ പേരൻസ് എനിക്ക് ഒരുക്കിയ ചൈൽഡ്ഹുഡ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ, അപ്പോൾ ഇന്നത്തെ പോലല്ലോ, അന്ന് സ്മാർട്ട് ഫോൺസും ഒന്നുമില്ല. ഞാൻ ഒരിക്കലും ഒരു വീഡിയോ ഗെയിം ഒക്കെ കളിച്ച് വളർന്നൊരു കുട്ടി ആയിരുന്നില്ല. ഒന്നുകിൽ വെളിയിൽ പറമ്പിൽ കളിക്കുമായിരുന്നു ഞങ്ങൾ, അതല്ലെങ്കിൽ മൈ ഓൾ എൻ്റെ ഫ്രീ ടൈം ഒക്കെ അച്ഛൻ്റെ ലൈബ്രറിക്കുള്ളിലായിരുന്നു. അപ്പൊ ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ വായിച്ചാണ് വളർന്നത്. അപ്പൊ ഐ ഡോണ്ട് നോ ഇഫ് ദാറ്റ് ഇസ് എ കേസ്. പക്ഷെ എനിക്ക് തോന്നുന്നത് കുറച്ചൊക്കെ ജനറ്റിക്കും കുറച്ചൊക്കെ ലോകപരിചയവും, മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഓൾവേസ് സ്റ്റിക് ടു സെയിങ് ദ ട്രൂത്ത്. അപ്പൊ സത്യം പറയുമ്പോൾ നമുക്കത് കോഹിറന്റ് ആയിട്ട് കാര്യങ്ങൾ കൺവേ ചെയ്യാൻ സാധിക്കും. ഒരു മാധ്യമപ്രവർത്തകന്റെ ഒരു അഭിമുഖത്തിനിടയിൽ അഞ്ചു വർഷങ്ങൾക്ക് മുൻപാണെന്ന് തോന്നുന്നു, ആറ് വർഷങ്ങൾ മറ്റാണ്ട്, ഹൗ ഡു യു സീ യുവർ സെൽഫ് ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് എന്ന ചോദ്യത്തിന് പ്രതി പറഞ്ഞ ചില തൊട്ടും തൊടാതെയുമുള്ള മറുപടികൾക്കുള്ള വലിയൊരു ഉത്തരം ഇന്നാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു.
ഇനി എന്തൊക്കെയാണ് പൃഥ്വിയുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ളത്? അല്ല സി, ഞാനിപ്പോ മലയാള സിനിമയിൽ എത്തി നിൽക്കുന്ന ഒരു ഒരു സ്റ്റേജ് ഉണ്ട് വേർ എന്റെ പെർസ്പെക്ടീവിൽ ഐ എം റിയലി ഹാപ്പി. കാരണം ഇന്ന് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള സിനിമകൾ അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യാൻ എനിക്ക് പറ്റും. അത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ എനിക്ക് വേറൊരാളുടെ സഹായം വേണ്ട. ഐ ക്യാൻ ഫെസിലിറ്റേറ്റ് മൈസെൽഫ്. നൗ ഒരു വലിയ ഡ്രീം ആയിരുന്നു ദാറ്റ് ഐ ഷുഡ് ഹാവ് ക്ലൗട്ട് ആസ് എ ഫിലിം മേക്കർ എന്നുള്ളത്. അതിന് ലാലേട്ടനും ആന്റണി പെരുമ്പാവൂരും എന്റെ കൂടെ നിന്നു. സോ നൗ പീപ്പിൾ ഐ ഗെസ് കുറച്ചുപേരെങ്കിലും, ഐ എം നോട്ട് സെയിങ് എവരിബഡി, കുറച്ചുപേരെങ്കിലും വിശ്വസിക്കുന്നുണ്ടാവും ദാറ്റ് ഐ ക്യാൻ മേക്ക് എ ഫിലിം എന്നുള്ളത്. സോ നൗ ദാറ്റ് ഇസ് ടിക്ക്ഡ് ഓഫ്. സോ ഇപ്പൊ എന്റെ മുമ്പിൽ വേറൊരു ഒരിതുണ്ട്. നാളെ എനിക്ക് ഇനി അടുത്തൊരു ഒരു സിനിമ ചെയ്യണമെങ്കിൽ, ഒരു വലിയ സിനിമയാണ് എനിക്ക് ചെയ്യേണ്ടതെങ്കിൽ, എനിക്ക് സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹമുള്ള സിനിമ, അതിന്റെ സ്കെയിലും കാര്യങ്ങളൊക്കെ വളരെ വലുതാണെങ്കിൽ, ഐ ക്യാൻ ആക്ച്വലി കൺവിൻസ് എ പ്രൊഡ്യൂസർ ദാറ്റ് ഐ ക്യാൻ പുൾ ദിസ് ഓഫ് എന്നുള്ളത്. സോ ദാറ്റ് ഇസ് നൗ ടിക്ക്ഡ് ഓഫ് അല്ലെ. സോ ദിസ് ഇസ് ഗുഡ്. ഞാൻ ഇപ്പൊ ഞാൻ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ നഷ്ടപ്പെടാതിരുന്നാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ തരണം. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ സമയക്കുറവുകൾ ഇഷ്ടം പോലെയുണ്ട്. ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് രാജുവേട്ട, എന്തുകൊണ്ട് രാജുവേട്ടന്റെ ക്യാരക്ടറിന് അധികം ഡയലോഗ് ഇല്ലായിരുന്നു? ഇത് സെയ്ദിന് കുറച്ചും കൂടെ ആവാമായിരുന്നില്ലേ? സി, ഫ്രാങ്ക്ലി സിനിമ തുടങ്ങിയപ്പോ മുരളിയും ഞാനും വി മെയ്ഡ് എ ഡിസിഷൻ, ഇതിൽ അഭിനയിക്കില്ല, ഞങ്ങൾ രണ്ടുപേരും അഭിനയിക്കില്ല എന്ന് ഉറച്ച് തീരുമാനിച്ചാണ്. മുരളി ഒരു പാട്ട് പാടും, ഞാനൊരു പാട്ട് പാടും എന്നായിരുന്നു. അതിനപ്പുറം ഇതിനകത്തൊരു പരിപാടി ഇല്ല എന്നുള്ളതാണ് രണ്ടുപേരും തീരുമാനിച്ചിരുന്നത്. എഴുതി വന്നിട്ട് ഈ സയ്യിദ് മസൂദ് എന്ന് പറയുന്ന ഒരു മേഴ്സിനറിയാണ് അയാള്. സ്റ്റീഫൻ നെടുമ്പള്ളി ശരിക്കും ആരാണെന്ന് തിരിച്ചറിഞ്ഞ ആൾക്കാർക്ക് അറിയാം അയാൾ എന്താണ് സയ്യിദ് എന്നുള്ളത്. അപ്പൊ സയ്യിദ് ഒരു മേഴ്സിനറിയാണ്, ഹീസ് എക്സിക്യൂഷണർ. ഒരു കാര്യം പറഞ്ഞാൽ വന്ന് ചെയ്തിട്ട് പോവുക, ദാറ്റ്സ് ഇറ്റ് അയാള്. സോ നമ്മൾ സിനിമയിൽ കാണിക്കുന്നില്ലെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് മേ ബി ഹീസ് ട്രെയിൻഡ് ബൈ മൊസാദ്, അങ്ങനത്തെ ഒരു അത്രയും ഒരു പ്രിസിഷൻ മേഴ്സിനറി ടീമിനെ ഹെഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇത് വന്ന് എഴുതി കഴിഞ്ഞപ്പോ നമ്മൾ എഴുതി കഴിഞ്ഞപ്പോ ഇത് ആര് എഴുതല്ല, ഇതൊരു ഐഡിയ പോയത് ആര് ചെയ്യും എന്നുള്ളതിനെ പറ്റി ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. അപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് മുരളി ആണ് ആദ്യം പറയുന്നത്, രാജു ഇത് രാജു തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ളത്. അന്നാണ് ഞാൻ വിളിച്ചിട്ട് അന്നാണ് എന്റെ ആഗ്രഹം സഫലീകരിച്ചിരിക്കുന്നത്. ഈ പടത്തിൽ ഞാനും ഉണ്ട്. അപ്പൊ സയ്യിദിന് ആക്ച്വലി ഒന്നും ഹി ഡസന്റ് നീഡ് ടു സ്പീക്ക്, കാരണം ഹി നോസ് വാട്ട് ഹി ഹാസ് ടു ഡു ആൻഡ് ഹി ഡസ് ദാറ്റ്. പിന്നെ ഇതില് ഈ സിനിമയുടെ സ്ട്രക്ചറിംഗിൽ വേറൊരു ഒരു ഒരു കാര്യമുണ്ട്. കാരണം വെച്ചാല് ക്ലൈമാക്സിന് തൊട്ട് മുമ്പ്, ക്ലൈമാക്സ് എത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ പ്രേക്ഷകന് ചെറിയൊരു ഐഡിയ കിട്ടും, സ്റ്റീഫൻ നെടുമ്പള്ളി ഇസ് നോട്ട് ആക്ച്വലി വാട്ട് ഹി ഈസ് എന്നുള്ളത് ഒരു ചെറിയൊരു ഐഡിയ കിട്ടും. നമ്മൾ ഈ കാണുന്ന ഒരു കേരളത്തിലെ ഒരു മലയോര പ്രദേശത്തെ ഒരു എം എൽ എ അതൊന്നും അല്ല ഇയാള്, ഭയങ്കര വലിയൊരു ഒരു ഫോഴ്സ് ആണ് ഇയാള് എന്നുള്ള ക്ലൈമാക്സിന് തൊട്ട് മുമ്പ് പ്രേക്ഷകന് നമ്മൾ പിടികിട്ടും. അങ്ങനെ ഒരാള് പിന്നെ ക്ലൈമാക്സ് വന്നിട്ട് അടികൂടാൻ പാടില്ല. ബിക്കോസ് വി ഹാവ് ഓൾറെഡി ഷോൺ ദാറ്റ് അയാളുടെ ഒരു മാഗ്നിറ്റ്യൂഡ് വെച്ചിട്ട് നമ്മുടെ ഈ സിനിമയിലെ പ്രശ്നങ്ങൾ ഫോർ ഹിം ഇസ് അവഞ്ചേഴ്സിൽ താനോസ് കാണിക്കുന്ന പോലെ. അതെ, അപ്പൊ ബേസിക്കലി ഹി സെറ്റ്സ് ഇറ്റ് അപ്പ് കൂളായിട്ട് വന്ന് സെന്റർ സ്റ്റേജിൽ ഇരിക്കുക എന്നുള്ളതാണ് പിന്നെ. അപ്പൊ ആ സമയത്ത് ഇതിന്റെ ഒരു ക്ലൈമാക്സിന്റെ മറ്റു കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ഇയാളുടെ എക്സിക്യൂഷണർ വേണം. അപ്പൊ അവിടെ നിന്ന് സംസാരിക്കാനൊന്നും. എന്തായാലും റിനു രാജന്റെ ഒരു കമന്റോടുകൂടി വൈൻഡ് അപ്പ് ചെയ്യാൻ, ഏറ്റവും എന്തിനാണ് മുത്തേ നീ സിനിമ നടനാവാൻ പോയത്? നിനക്ക് ഞങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കാൻ പടം പിടുത്തക്കാരനായി പോരായിരുന്നു എന്നുള്ളത്. ഇതാ നമ്മുടെ റേഡിയോ സുനോയുടെ സ്റ്റുഡിയോയിൽ വന്ന് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചിരിക്കുന്നു. എന്തായാലും വളരെയധികം സന്തോഷം പ്രതി. ഹോപ്പ് യു എൻജോയ് ദിസ് ഇന്റർവ്യൂ. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം. ഇന്ന് വൈകിട്ട് ലൂസിഫർ എന്ന സിനിമ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കാണാൻ പോവുകയാണ്. നോവോ സിനിമാസിലെ സൂക്ക് വാക്കിഫിൽ വെച്ച് തീർച്ചയായിട്ടും നമുക്ക് അവിടെ എത്താം. അതോടൊപ്പം തന്നെ സഫാരി മാളിൽ വെച്ച് പൃഥ്വിരാജിനെ കാണാൻ ഒരുപാട് ആരാധകർ എത്താൻ പോവുകയാണ്. ഒരിക്കൽ കൂടി പൃഥ്വിരാജിനും അതോടൊപ്പം തന്നെ ആന്റണി ചേട്ടനും ഹൃദയം നിറഞ്ഞ നന്ദിയും ആശംസകളും അറിയിക്കുകയാണ്. ഇനിയും സിനിമ ഒരുപാട് 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 ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഇനിയും ഒരുപാട് മനോഹരമായ സിനിമകൾ പൃഥ്വി എന്ന സംവിധായകനിൽ നിന്നും ലഭിക്കട്ടെ, അഭിനേതാവിൽ നിന്നും ഒരുപാട് കഥാപാത്രങ്ങൾ ലഭിക്കട്ടെ
എന്ന് ഞങ്ങൾ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ എത്തിയതിനും ഒരുപാട് ഒരുപാട് ചിന്തിച്ച തീരുമാനങ്ങൾ എടുക്കുന്ന രാജുവേണ്ണ അന്വേഷണം ഈ വിജയാഘോഷം ഞങ്ങളുടെ കൂടെ ആക്കാൻ തീരുമാനിച്ചതും തെറ്റില്ല എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹാർട്ട് ഫെൽറ്റ് താങ്ക്സ് ഫ്രം ഓൾ റേഡിയോ സുനോ ഓൺ ബിഹാഫ് ഓഫ് ഓൾ ദ ലിസണേഴ്സ് ഫ്രം ഖത്തർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഹാവിംഗ് എസ് ഓവർ. ഇത്രയും നേരം സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. റേഡിയോ സിനിമയുടെ ശ്രോതാക്കൾക്കും ചോദ്യങ്ങൾ വായിച്ച ലിസണേഴ്സിനും ഒക്കെ തന്നെ ഒരു വലിയ നന്ദി. ആൻഡ് ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേക്ഷകർക്ക് വാട്ട് ഇസ് റിയലി എനിക്ക് ഭയങ്കര സന്തോഷമുള്ളത്, നമ്മൾ ഇങ്ങനൊരു ജേണലിൽ ഒരു ട്രിബ്യൂട്ട് കൊടുത്തിട്ട്, ഐ നോ എനിക്ക് എനിക്ക് നന്നായിട്ട് അറിയാം മേ ബി വൺ സെക്ഷൻ ഓഫ് പീപ്പിൾ തിങ്ക് ദിസ് ജോണർ ഇസ് ഇൻഫീരിയർ സിനിമ, ഐ ഡോണ്ട്. അപ്പൊ ഇങ്ങനൊരു ജോണറിന് ഒരു ട്രിബ്യൂട്ട് ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ട് അത് അതിന്റെ ഒരു കംപ്ലീറ്റ് ഗ്ലോറിയിൽ സ്ക്രീനിൽ എത്തിക്കാൻ സാധിച്ചു എന്ന് പ്രേക്ഷകർ ഞങ്ങളോട് പറയുമ്പോൾ വലിയ സന്തോഷം. ആൻഡ് വാട്ട് ഇസ് ഈവൻ മോർ അപ്പീലിംഗ് ഇസ് തമിഴ്നാടും ഡൽഹിയും ബോംബെയും ഒക്കെ മലയാളം അറിയാത്ത ആൾക്കാർ സബ്ടൈറ്റിൽ ചെയ്ത പ്രിന്റ് കണ്ടിട്ട് വിളിച്ചിട്ട് ഹൗ ഡിഡ് യു ഗൈസ് പുൾ ദിസ് ഓഫ് ഇൻ മലയാളം എന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര ഒരു ഐ ഫീൽ സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. ഇനി ഇതുപോലെ വലിയ വലിയ സ്വപ്നങ്ങളുണ്ട്, അപ്പൊ അതൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. കൂടെ ഉണ്ടായാൽ മതി. നമ്മള് ഇനി പറഞ്ഞ പോലെ ഒരു കാര്യം ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ സിനിമയില് പൃഥ്വി പാടുമെന്ന് പറഞ്ഞിരുന്നു, പാടിയില്ല. ഇപ്പൊ ഒരു പാട്ട് കേട്ടിട്ട് വിടണോ?